ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മുടെ ഈ മജ്‌ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ എല്ലാ ആളുകളുടെ ഖബറുകളിലേക്ക് അല്ലാഹു ഈ മജ്‌ലിസിനെ കാണിച്ചു കൊടുക്കുകയും വിശിഷ്യ ഇൽമു പറഞ്ഞിരുന്ന ഉസ്താദുമാരിൽ നിന്ന് വഫാത്തായി പോയവരുടെ ഹളറാത്തുകളിലേക്ക്, അതുപോലെ മഹാന്മാരായ സാദാത്യങ്ങളിൽ നിന്ന് വഫാത്തായി പോയ മഹാരഥന്മാരിലേക്ക് എല്ലാവരുടെ ഹളറാത്തുകളിലേക്ക് അള്ളാഹു ഈ മജ്‌ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്‌ലിസായി അള്ളാഹു ഈ മജ്‌ലിസിനെയും ഈ മജ്‌ലിസിൽ ഒരുമിച്ചു കൂടിയ ആളുകളെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ വളരെ പ്രാധാന്യമുള്ള സൂറത്തുൽ ലുഹ, ആ ലുഹയുടെ ചില ആയത്തുകൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നമ്മൾ ഇവിടെ സംസാരിച്ചു. ഇൻഷാഅല്ലാ ഇനി ബാക്കിയുള്ള 3 ആയത്തുകൾ, ആ ആയത്തുകളെ ആസ്പദമാക്കിക്കൊണ്ട് ചെറിയ രൂപത്തിൽ ഇൻഷാഅല്ലാ സമയം അധിക വൈകാതെ പറഞ്ഞ് അവസാനിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കിയെന്ന് മക്കയിലുള്ള ആളുകൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ ഒഴിവാക്കുകയോ നബി തങ്ങളോട് ദേഷ്യം പിടിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അല്ലാഹു തആല സത്യം ചെയ്ത് പറയുകയും, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല വേണ്ടുവോളം നൽകാനിരിക്കുകയാണ് എന്ന് അല്ലാഹു തആല പറയുകയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സമയങ്ങളിലായി നൽകിയ അഭയങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ട്, അഥവാ നബി തങ്ങൾ യതീമായ സമയത്ത് അഭയം നൽകിയതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ ഫഖീറായ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വനിയാക്കിയതിനെ ഓർമ്മപ്പെടുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്ന ചില ആയത്തുകളും നമ്മൾ ഇന്നലെ ഇവിടെ ചെറിയ രൂപത്തിൽ സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കിയുള്ള 3 ആയത്തുകൾ, ആ ആയത്തുകൾ ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആയത്തുകളാണ്. ഇന്നലെ അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു തആല ധൈര്യം കൊടുക്കുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ ചോദിച്ചത് അലം യജ്ദിക യതീമം ഫആവാ, തങ്ങളെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ടു,
അതുപോലെ ആറാമത്തെ വയസ്സിൽ ഉമ്മാനെ നഷ്ടപ്പെട്ടു, എട്ടാമത്തെ വയസ്സിൽ വലിയപ്പാനെയും നഷ്ടപ്പെട്ടു, പിന്നീട് അഭയം തന്ന അബൂത്വാലിബും അതുപോലെ ഖദീജ ബീവിയും തങ്ങളെ അങ്ങയുടെ ഹിജ്റയുടെ തൊട്ടുമുമ്പ് വഫാത്താവുകയും ചെയ്തു. ഇങ്ങനെയുള്ള എല്ലാ സമയങ്ങളിലും നാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ കൈവിടിയാതെ നിങ്ങൾക്ക് അഭയം തന്നവന്. അതുപോലെ അലം യജ്ദിക യതീമം ഫആവാ വവജദക ലാലം ഫഹദാ. കുട്ടിയായ സമയത്ത് വലിയപ്പയാകുന്ന അബ്ദുൽ മുത്തലിബിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ ഒരു സമയം അങ്ങേക്കുണ്ടായിരുന്നു. വല്ലാത്ത വിശപ്പ് കാരണമായിട്ട് അങ്ങയുടെ ജീവൻ വരെ അപായപ്പെട്ടു പോകുമോ എന്ന പേടിയിൽ അങ്ങ് നിന്നിരുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്ത് മൂസാ നബിക്ക് ഫിർഔനിലൂടെ അഭയം കൊടുത്തതുപോലെ അങ്ങയുടെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹലിന്റെ കരങ്ങളിലൂടെ നിങ്ങളെ നിങ്ങളുടെ വലിയപ്പാന്റെ സമീപത്തേക്ക് നാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആല എത്തിച്ചു തന്നിട്ടില്ലേ? അതുപോലെ ധാരാളം വിശദീകരണങ്ങൾ ആ ആയത്തിന് നമ്മൾ ഇന്നലെ സംസാരിച്ചു. അലം യജ്ദിക യതീമം ഫആവാ വവജദക ലാലം ഫഹദാ വവജദക ആഇലം ഫഅഗ്നാ. തങ്ങളെ അങ്ങയുടെ മാതാപിതാക്കൾ ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോകുമ്പോ ഏക്കറക്കണക്കിന് ഭൂസ്വത്തുകൾ അവശേഷിപ്പിച്ചുകൊണ്ടല്ലോ നിങ്ങളുടെ മാതാപിതാക്കൾ വഫാത്തായത്. വളരെ ദാരിദ്ര്യമുള്ള ആ സമയത്തിൽ നിന്ന് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഗൈനദന്ന് ഐശ്വര്യം തന്നിട്ട് അല്ലാഹു തആല സംരക്ഷിച്ചിട്ടില്ലയോ? ഇങ്ങനെ ഹബീബായ തങ്ങൾക്ക് വലിയ ധൈര്യം പകർന്നു കൊടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഫഅമ്മൽ യതീമ ഫലാ തഖഹറ വഅമ്മ സായില ഫലാ തൻഹറ വഅമ്മ ബിനിഅമ്മതി റബ്ബിക ഫഹദ്ദിസ്. ഓ തങ്ങളേ, അങ്ങ് യതീമായി ജനിച്ച ആളല്ലേ? അങ്ങ് ഗർഭത്തിലിരിക്കുന്ന സമയത്ത് തന്നെ, ഉമ്മാന്റെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് തന്നെ അബ്ദുള്ള എന്ന് പറയുന്ന പിതാവ് മരണപ്പെട്ടു പോയില്ലേ? ആ പിതാവ് മരണപ്പെട്ടു പോയി യത്തീമായിട്ടല്ലേ തങ്ങളെ നിങ്ങളെ പിറന്നത്? യത്തീമായിട്ട് തങ്ങൾ പിറന്നു എന്ന കാരണത്താൽ എല്ലാ യത്തീമായ ആളുകൾക്കും അല്ലാഹു തആല വലിയ സ്ഥാനം അങ്ങ് നൽകുകയാണ്. സ്വന്തം പിതാവില്ലാതെ ജനിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ 15 വയസ്സിന് മുമ്പ് പിതാവ് മരണപ്പെട്ടു പോയ കുട്ടികൾ, ഇവർക്കാണല്ലോ യഥാർത്ഥത്തിൽ യത്തീമെന്ന് പറയുന്നത്. ആ യത്തീമെന്ന് പറയുന്ന ആളുകൾക്ക് സമൂഹത്തിൽ പലപ്പോഴും വില കൽപ്പിക്കപ്പെടാറില്ല. പരിപാലിക്കാൻ പിതാവില്ലാത്ത സമയമാണെങ്കിൽ തിരിഞ്ഞു നോക്കാനോ സംരക്ഷിക്കാനോ പിതാവില്ലെങ്കിൽ അവർക്ക് പലപ്പോഴും സ്ഥാനം കിട്ടാറില്ല. എന്നാൽ തങ്ങളെ, അങ്ങൊരു കാലത്ത് യത്തീമായ അങ്ങേക്ക് അല്ലാഹു തആല അഭയം തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഫഅമ്മൽ യതീമ, അതേ യത്തീമായ ആളുകളില്ലേ, യത്തീമാകുന്ന മക്കളില്ലേ, ഫലാ തഖഹാർ, ആ യത്തീമാകുന്ന മക്കളെ ഒരിക്കലും തന്നെ നിങ്ങൾ അടിച്ചമർത്താൻ പാടില്ല കേട്ടോ. അവരെ നിസ്സാരമാക്കാൻ പാടില്ല കേട്ടോ. അവരെ വില കൊടുക്കാതെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല കേട്ടോ. ഫഅമ്മൽ യതീമ ഫലാ തഖഹാർ. ഹബീബായ തങ്ങൾ യത്തീമാവലിലൂടെ എല്ലാ യത്തീമുകൾക്കും വലിയ സ്ഥാനം ലഭിക്കുകയോ? അല്ലാഹു സുബ്ഹാനഹു വതആല യത്തീമുകളുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണ്, ഫഅമ്മൽ യതീമ ഫലാ തഖഹാർ. യത്തീം മക്കളെ നിങ്ങൾ ഒരിക്കലും തന്നെ അടിച്ചമർത്താൻ പാടില്ല. യത്തീം മക്കളെ നിങ്ങൾ ഒരിക്കലും തന്നെ നിസ്സാരപ്പെടുത്താനും പാടില്ല. അതുകൊണ്ടാണ് ഹബീബായ തങ്ങള് പറയുന്നു, ഇമാം റാസി തങ്ങളെ പറഞ്ഞു തരികയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പഠിപ്പിക്കുകയാണ്, അല്ലയോ സ്വഹാബ, അല്ലാഹു അല്ലാഹു ഫീമൻ ലൈസ ലഹു ഇല്ലല്ലാഹ്.
ചെറിയ രൂപത്തിലല്ല പറയുന്നത്. സഹാബത്തിനോട് പറയാണ്, അല്ലാഹ് അല്ലാഹ്, നിങ്ങൾ നാഥനായ അല്ലാഹുവിനെ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. ആരുടെ വിഷയത്തിലാണ് ഇത്രത്തോളം അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത്? ഫീമൻ ലൈസ ലഹു ഇല്ലല്ലാഹ്, സംരക്ഷിക്കാൻ പിതാവില്ല, സംരക്ഷിക്കാൻ ആളുകളില്ല, അല്ലല്ലാതെ സംരക്ഷിക്കാനില്ലാത്ത യത്തീമുകളായ മക്കളില്ലേ, ആ മക്കളുടെ വിഷയത്തിൽ അല്ലാഹനെ സൂക്ഷിക്കണേ, അല്ലാഹനെ സൂക്ഷിക്കണേ. യത്തീമാകുന്ന മക്കളോട് പെരുമാറുമ്പോൾ നന്നായി സൂക്ഷിക്കണം. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു തആല ഒന്നുകൂടെ പറയുകയാണ്, വലാ തഖറബു മാലൽ യതീം ഇല്ലാ ബില്ലതീ ഹിയ അഹ്സനു ഹത്താ യബ്ലുഗ അശുദ്ദഹു വഔഫു ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊല. അല്ലാഹു തആല പറയാണ്, വലാ തഖറബു മാലൽ യതീം, യത്തീമായ മക്കളുടെ സ്വത്തിനോട് നിങ്ങൾ അടുക്കാൻ പോകണ്ട. ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിതാവ് മരണപ്പെടുമ്പോ അനന്തരമായി കിട്ടിയ ഏക്കറക്കണക്കിന് ഭൂസ്വത്തുണ്ടെങ്കിലും ആ കുട്ടിക്ക് നല്ല വില മനസ്സിലാകില്ലല്ലോ. 15 വയസ്സിന്റെ മുമ്പതെ ഉള്ളിലുള്ളതായ 15 വയസ്സിനേക്കാണ് കുറവുള്ളതായ മക്കളല്ലേ, ആ മക്കളെ തെറ്റിദ്ധരിപ്പിച്ച് കച്ചവടം ചെയ്യണ്ടോ? അവനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവനെ സ്വത്ത് കൈയടക്കണ്ടോ? വലാത്ത കുറവു മാലയത്തി സ്വത്തുമായി കളിക്കാൻ പോകണ്ട, അത് വലിയ വിഷയമാണ്. എന്നാൽ യത്തീമക്കളുടെ സ്വത്തിനോട് ഇടപെടാം എപ്പോഴാണെന്നറിയോ? ഇല്ലാ ബില്ലതീ അഹ്സൻ, നല്ല രൂപത്തിൽ വേണമെങ്കിൽ ഇടപെടാം. അഥവാ യത്തീമിന്റെ മുതലാണ്, ചെറിയ മകനാണ്, ആ മകനെ സംബന്ധിച്ചിടത്തോളം തന്റെ പറമ്പിലുള്ള തെങ്ങ് ഉണങ്ങിപ്പോകുന്നത് ഇവനെ കയറ് ചെയ്യാൻ കഴിയൂല, അല്ലെങ്കിൽ ആകെ ഉണങ്ങി തൂങ്ങിക്കിടക്കുന്ന തേങ്ങ വലിക്കണമെന്ന വിവരം ഈ കുട്ടിക്ക് ഉണ്ടാവൂല, അല്ലെങ്കിൽ ഇടക്കിടക്ക് പറമ്പൊന്ന് കൊത്തിക്കിളച്ച് നന്നാക്കണമെന്ന ബോധമുണ്ടാകൂല. ആ കുട്ടിക്ക് നന്മക്ക് വേണ്ടിയല്ലാതെ അവനിലെ സ്വത്തിൽ ഇടപെടാൻ പാടില്ല, അതിനോട് അടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സൂറത്തുൽ നിസായിൽ അല്ലാഹു തആല മറ്റൊരു ആയത്തും പറയുന്നത് കാണാം. എന്താ അല്ല പറയുന്നതെന്നറിയോ? വാതുൽ യതാമ അംവാലഹും വലാ തതബദ്ദലുൽ ഖബീസ ബിത്വയിബി വലാ തൗകുലു അംവാലഹും ഇലാ അംവാലികും ഇന്നഹു കാന ഹുബ കബീറ. അതേ, ഒരു പിതാവ് മരണപ്പെടുകയാണ്, ആ പിതാവിന്റെ മൂത്ത മകന് 25 വയസ്സാണ്, എന്നാൽ ഏറ്റവും മെളയ 2 മക്കളോ 10 അതുപോലെ 7 വയസ്സുള്ള 2 മക്കളോ. പിതാവ് മരണപ്പെട്ട സമയത്ത് ധാരാളം സ്വത്ത് വിലുന്ന മക്കൾക്ക് ഓരി വെച്ചെടുക്കാൻ, മക്കൾക്ക് അനന്തരമായിട്ട് എടുക്കാൻ ധാരാളം സ്വത്തുക്കളുണ്ട്. അതേ, യത്തീമുകളുടെ സ്വത്ത് ഒരു തരി പോലും കുറവില്ലാതെ അവർക്ക് നൽകണം കേട്ടോ. വലാത്ത തബദ്ദുലിൽ ഖബീസ ബിത്വയിബി, ചെറിയ കുട്ടിയല്ലേ, ഏത് പറമ്പിനാണ് സെന്റിന് 100,000 വില കിട്ടുക എന്ന കുട്ടിക്കറിയൂല.
ആ പിതാവിന് മലമുകളിൽ ധാരാളം സ്ഥലമുണ്ടോ? അതിന് സെന്റിന് 5000 or 10000 മാത്രമേ ലഭിക്കൂ. എന്നാ റോഡിന്റെ സൈഡിൽ ഏതാ സെന്റിന് 2 ലക്ഷം കിട്ടുന്ന മറ്റ് പറമ്പുണ്ടോ? എന്നാ മോനെ, ചെറിയ കുട്ടിയായ യത്തീമിനോ വില കിട്ടാത്ത മലമുകളിലുള്ള സ്ഥലം കൊടുത്തിട്ടോ നല്ലത് നീ എടുക്കുന്ന പരിപാടിയില്ലേ? പാടില്ല കേട്ടോ, എല്ലാ ആളുകൾക്കും ഒരുപോലെ തന്നെ വിഹിതം വെച്ചു കൊടുക്കണോ? ചെറിയവനെ പറ്റിക്കാൻ നല്ല സുഖമാണ്. അവനെ കാണിച്ച് മലമുകളിൽ കൊണ്ടുപോയിട്ട് ഈ കാണുന്ന മല മുഴുവനും നിന്റെതാ. ഈ കാക്കക്ക് റോഡിന്റെ സൈഡിൽ ബാപ്പ 10 സെന്റ് സ്ഥലേ തന്നിട്ടുള്ളൂ. നിനക്കാണെങ്കിലോ 1 ഏക്കറയുണ്ട്. എന്നാ ഏക്കറയുടെ സ്വത്തിന്റെ ആ വില കണക്കു കൂട്ടിയാല് അതേ ജ്യേഷ്ഠന്റെ 10 സെന്റിന്റെ അടുത്ത് പോയിട്ട് 5 സെന്റിന്റെ വില പോലും കിട്ടൂല. ഇങ്ങനെ നല്ലത് നീ എടുത്തിട്ടോ ചീത്തയായ മോശമായ വില കിട്ടാത്ത മുതല് യത്തീമിന് കൊടുക്കല്ലേ മോനേ? ഇന്നഹു കാന ഹുബ കബീറാ, അത് വലിയ പാതകമാ, വലിയ അപരാധമാ. എന്തേ യത്തീമിനെ മുതലെടുത്താനുള്ള വിഷയമെന്നറിയോ? അതേ ഖുർആനിന്റെ ആയത്തിന് ഖുർആന് കൊണ്ട് തന്നെ തഫ്സീർ പറയട്ടെ. സൂറത്തുൽ നിസായിലുള്ള 2 ആയത്തുകളാണ്. അതേ ഇസ്രായേലിലുള്ള ഒരായത്ത് ഞാൻ ഇവിടെ ഓതി കേൾപ്പിച്ചു. സൂറത്തുൽ നിസായിലുള്ള മറ്റൊരു ആയത്തും കേൾപ്പിച്ചു. ഇനി ആ സൂറത്തുൽ നിസായിലുള്ള മറ്റൊരു ആയത്ത് കാണാം. ഇന്നല്ലദീന യഅകുലൂന അംവാല യതാമ ളുൽമൽ ഇല്ലമാ യഅകുലൂന ഫീ ബുതൂനിഹിം നറാ വസയസ്ലൂന സഈറാ. മോനെ, ദുനിയാവെന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ തീരാനില്ലതാണ്. ഇവിടെ കാണുന്ന മുതല് അസ്രായേല് വന്ന റൂഹങ്ങ് പിടിച്ചു പോയാ കാന്തപുരത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാനില്ല, കൊണ്ടുപോകാൻ കഴിയൂല. അതേ നീയങ്ങാനോ ഇല്ലല്ലദീന യഅകുലൂന അംവാല യതാമാ ളുൽമാ, അതിക്രമം കാണിച്ചുകൊണ്ട് അക്രമം കാണിച്ചുകൊണ്ട് സത്യസന്ധമായിട്ടല്ലാതെ യത്തീമായ കുട്ടികളുടെ മുതല് തിന്നാൽ ഇല്ലമാ യഅകുലൂന ഫീ ബുതൂനിഹിം നറാ, വയറിലേക്ക് കഴിക്കുന്നത് തീയാണ് കേട്ടോ, കരിച്ചു കളയുന്ന തീയാണ് കേട്ടോ. വസയസ്ലൂന സഈറാ, യത്തീമിന്റെ മുതല് സുബ്ഹാനല്ലാഹ്, അന്യായമായിട്ട് ഭക്ഷിക്കുന്നവരുണ്ട്, ഉപയോഗിക്കുന്നവരുണ്ടോ? ആ ആളുകൾ ഏത് വലിയ കോലത്തിൽ നടന്നാലും എത്ര വലിയ ആളായിട്ട് മറ്റുള്ളവരെ ബഹുമാനം കിട്ടിയാലും സയസ്ലൂന സഈറാ, നാളെ നരകമാണ് കേട്ടോ. നരകത്തിലെ ആളാണ് കേട്ടോ ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. യത്തീം മക്കൾക്കെന്ന പേരിൽ പിരിവെടുത്തിട്ട് യത്തീമല്ലാത്ത കുട്ടികൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിലോ? സുബ്ഹാനല്ലാഹ്, ഇന്ന് ധാരാളം ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ യത്തീംഖാന എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം നടത്തുമ്പോ
അതിൽ പത്ത് യത്തീമുകളും ഉണ്ടാവും, അൻപത് യത്തീമല്ലാത്ത കുട്ടികളും ഉണ്ടാവും. ഈ പത്ത് യത്തീം മക്കളെ കാണിച്ച് യത്തീം കാനക്കെന്ന് പേര് പറഞ്ഞ് പിരിവെടുത്തിട്ട് പിതാവുള്ള കുട്ടികൾക്ക് നൽകിയ അത് തീയാണ് കേട്ടോ, അത് നരകത്തിലെ പ്രവർത്തനമാണ്. ഇന്ന് വലിയ വലിയ ആലിമീങ്ങളും മഹാനായ സുൽത്താനുൽ ഉലമാ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ഉസ്താദവറുകളെ പോലെയുള്ള പണ്ഡിതന്മാരെ നടത്തുന്ന ചുരുങ്ങിയ ചില യത്തീംഖാനകളോ, ആ യത്തീംഖാനകൾ വലിയ സൂക്ഷ്മതയോടുകൂടെ തന്നെ നടന്നു പോകുമ്പോ യത്തീമുകളുടെ പേര് പറഞ്ഞിട്ടോ യത്തീമല്ലാത്ത കുട്ടികളുള്ള സ്ഥലങ്ങളിലേക്ക് കലക്ഷൻ നടത്തിയിട്ട് മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന ആളുകളുണ്ടോ മോനെ? അത് നല്ല പ്രവർത്തനമല്ല, അത് സേവനമല്ല. കുട്ടികളെ നന്നാക്കലല്ല, അത് നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഓർത്തു പോവുകയാണ് മഹാനായ കുണ്ടൂർ സാദു അല്ലാഹു തആല ദർജ വർദ്ധിപ്പിക്കട്ടെ. മഹാനവറുകൾ കുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരിക്കുമ്പോ അവിടെ യത്തീംഖാന നടത്തുന്നുണ്ട്. ആര് പിരിവി തരാൻ വേണ്ടിയിട്ട് വന്നാലും മഹാനവറുകൾ ആദ്യം തന്നെ ചോദിക്കും, ഇത് യത്തീം മക്കൾക്കുള്ളതാണോ? യത്തീം മക്കൾക്കുള്ളതാണെങ്കിൽ എന്റെ കയ്യിൽ തരണ്ട, അത് അവിടെ കൊടുക്കണോ? കാരണം അവർക്ക് വലിയ പേടിയുള്ള വിഷയമാണ് കേട്ടോ. മഹാനായ ഖമറുല്ലുല ഉസ്താദ് അല്ലാഹു തആല ദീർഘായുസ് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്, ഉസ്താദിന്റെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വല്ലാതെ തുടങ്ങിയ ഒരു സമയം ഈ വിരീതന്റെ ഓർമ്മയിലുണ്ടോ? ആ സമയത്ത് ഉസ്താദ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ സമയത്ത് ഉസ്താദിന്റെ കയ്യിൽ കുറെ കാശ് കാണിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു തരുന്നു, ഇതെല്ലാം കാശ് തന്നെയാണ്, നമ്മളുടെ ആവശ്യം നടക്കുന്ന വിഷയവുമാണ്. പക്ഷേ ഇത് തൊടാൻ പറ്റൂല, ഇത് യത്തീമുകളുടെ ഭക്ഷണമാ. ഇങ്ങനെ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആലിമീങ്ങളുണ്ടോ? എന്നാൽ യത്തീംഖാന എന്ന പേരിൽ യത്തീമുകൾ ഒരൊറ്റൊന്ന് ബറക്കത്തിന് പോലും ഇല്ലാതെ നടക്കുന്ന പല സ്ഥലങ്ങളുമുണ്ടോ? ഇത് വലിയ ഗൗരവമാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. റൂഹുൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീറിൽ കാണാം, അതേ ഒരു ഹദീസ് കാണുകയാണ്, അതേ യത്തീമായ ബാപ്പയില്ലാത്ത മക്കളുടെ സ്വത്ത് തിന്നുന്ന ആളില്ലേ, യത്തീം മക്കളുടെ സ്വത്ത് ഭക്ഷിക്കുന്ന ആളുകൾ, ആ ആളുകളെ നാളെ ഖിയാമത്ത് നാളിൽ എങ്ങനെയാ പുനർജീവിപ്പിക്കപ്പെടുകയെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. ഖിയാമത്ത് നാളില് യത്തീമില്ല മുതല് അന്യായമായി ഭക്ഷിച്ച ആളുകളെ പുനർജീവിപ്പിക്കപ്പെടുകയാണ്. ഏത് നിലക്കാ പുനർജീവിപ്പിക്കപ്പെടുന്നത്? അവനെ കബറിൽ നിന്ന് പുക ഇങ്ങനെ ഉയരുകയാ, അവനെ മറവ് ചെയ്ത കബറിൽ നിന്ന് പുക വരികയാണ്. അവൻ്റെ വായിലൂടെ പുക വരികയാണ്, അവൻ്റെ മൂക്കിലൂടെ പുക വരികയാണ്. അതുപോലെ ചെവിയിലൂടെയോ കണ്ണിലൂടെയോ
പോക ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ഈ പുക കണ്ണിലൂടെയും മൂക്കിലൂടെയും എല്ലാം ഇങ്ങനെ വരുന്നത് കാണുമ്പോ എല്ലാ ആളുകൾക്കും മനസ്സിലാവുകയാണ് അല്ലാഹോ കാനയ ഉക്കുലു മാലിൽ യതീമി ഫിദ്ദുനിയാ, ദുനിയാവിൽ യതീം മക്കളുടെ മുതല് അന്യായമായെത്തുന്ന ആളാണത് എന്ന് എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്നു. സുബ്ഹാനല്ലാഹ്, യതീമുകളുടെ സ്വത്ത് ഒരിക്കലും തന്നെ നമ്മൾ അന്യായമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. യതീം മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കുന്ന ചില ആളുകളുണ്ട്. യതീം മക്കൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു അത് കൊടുക്കുന്ന ആളുകൾ യതീം മക്കൾക്ക് തന്നെ കൊടുക്കുകയും ചെയ്യും. അത് യതീം മക്കൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തതാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത് ഉമ്മ വാങ്ങിയിട്ട് ഉമ്മാക്ക് മാക്സി വാങ്ങാൻ പറ്റൂല. ആ 1000 രൂപ മോനോട് വാങ്ങിയിട്ട് അത് ഉമ്മാക്ക് മാക്സി വാങ്ങാൻ പറ്റൂല. മകൻ പറയാണ്, ഉമ്മ നിങ്ങൾക്ക് ഞാനിത് പൊരുത്തപ്പെട്ടു തന്നു, ഇത് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ യതീമിന്റെ സ്വത്ത് അന്യായമായിട്ട് വകമാറ്റി ഉപയോഗിക്കാനേ പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. സുബ്ഹാനല്ലാഹ്, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിളർ നബിയോട് കൂടെ ഒരു യാത്ര നടത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച പണ്ട് കാലത്തുള്ള ആളുകൾ ഓതുന്ന ഒരു സൂറത്ത് ഉണ്ടായിരുന്നു, സൂറത്തുൽ കഹ്ഫ് എന്നാണ് അതിന്റെ പേര്. പണ്ട് കാലങ്ങളിലുള്ള ആളുകൾ, ഞാൻ ന്യൂ ജനറേഷന് വേണ്ടിയിട്ട് പറയാം, പണ്ട് കാലത്തുള്ള ആളുകൾ വെള്ളിയാഴ്ച പള്ളിയിൽ നേരത്തെ തന്നെ വന്നിരുന്ന് ഓതുന്നൊരു സൂറത്തുണ്ടായിരുന്നു, അതാണ് സൂറത്തുൽ കഹ്ഫ്. കിസിലൊക്കെ ചിലപ്പോ ചോദിക്കാൻ സാധ്യതയുണ്ട്, ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തിന്റെ പേരെന്തായിരുന്നു? അല്ലാഹു തആല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ആ സൂറത്തുൽ കഹ്ഫിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിളർ നബിയോട് കൂടെ യാത്ര ചെയ്തൊരു സംഭവം പറയുന്നുണ്ട്. ആദ്യം തന്നെ മൂസ നബിയോട് ഖിളർ നബി പറഞ്ഞിട്ടുണ്ട്, എന്റെ കൂടെ പോരണ്ട, പലതും കാണേണ്ടി വരും, നിങ്ങൾക്ക് എന്നോട് പൊരുത്തപ്പെട്ട് പോരാൻ കഴിയില്ല. മൂസ നബി പറഞ്ഞു, അല്ല, ഞാൻ എല്ലാം ക്ഷമിക്കും, പോന്നോളാം. അങ്ങനെ പോകുന്ന അവസരത്തിൽ ധാരാളം കാര്യങ്ങളുണ്ടായി. അങ്ങനെ ചെന്നു, ഒരു നാട്ടിൽ ചെന്നു, ആ നാട്ടുകാരോടൊന്ന് സൽക്കരിക്കാൻ ഭക്ഷണം തരാൻ ആവശ്യപ്പെട്ടപ്പോ അവര് നൽകിയില്ല. ആ നാട്ടിലൂടെ അങ്ങനെ നടക്കുമ്പോ ഒരു മതിലുണ്ട്, പൊളിഞ്ഞു വീഴാനായിട്ട് കിടക്കുന്നു. ഭക്ഷണം തരാത്ത നാട്ടുകാരെ മതില് പൊളിക്കുക എന്നല്ലാതെ ആരെങ്കിലും നന്നാക്കി കൊടുത്തിട്ടുണ്ടോ? ഭക്ഷണം തരാത്ത നാട്ടുകാരുടെ മതില് നേരെ നിൽക്കുന്നതും പൊളിക്കാനല്ലാതെ അത് നേരെയാക്കി കൊടുക്കാൻ നമ്മളാരെങ്കിലും ശ്രമിക്കോ? ഒരു മതിലിങ്ങനെ പൊളിഞ്ഞു വീഴാൻ നിൽക്കുമ്പോ മഹാനായ ഖിളർ നബി അലൈഹിസ്സലാം ആ മതില് നന്നാക്കി പൊളിച്ച് മാറ്റി നന്നാക്കി കെട്ടിക്കൊടുക്കുക. മൂസ നബിക്ക് ദേഷ്യം പിടിച്ച്, എന്ത് പരിപാടി ചെയ്യുന്നത്, എന്ത് പരിപാടിയാണ് ഈ നടത്തുന്നത്, നമ്മളെ ഒന്ന് സൽക്കരിക്കുക പോലും ചെയ്യാത്ത, ആദിത്യ മര്യാദ പോലുമില്ലാത്ത ഈ നാട്ടുകാരുടെ പൊളിഞ്ഞു വീഴാനായ മതില് നന്നാക്കുകയോ? ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, മറുപടി ആ സമയത്ത് മഹാനവറുകൾ നൽകിയിട്ടില്ല. എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ഓരോന്നിന്റെയും മറുപടി ഇങ്ങനെ കൊടുക്കുമ്പോ ഈ ചുമര് മാറ്റി നന്നാക്കി കെട്ടിക്കൊടുക്കാനുള്ള കാര്യം ചോദിച്ചപ്പോ അവിടുന്ന് ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി, വഅമ്മൽ ജിദാറു ഫകാന ലി ഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസു ലഹുമാ വകാന അബൂഹുമാ സാലിഹാ. ഒരു നാട്ടിൽ ചെന്നിട്ട് ചെറിയൊരു ഭക്ഷണത്തിന് വേണ്ടി ചോദിച്ചപ്പോ ഒരു മാന്യതയുമില്ലാതെ അതിഥികളായി വന്ന ആളുകൾ തിരിച്ചയച്ച നാട്ടുകാർ
ആ നാട്ടിലുള്ള പൊളിഞ്ഞു വീഴാനായ കേടുവന്ന മതില് നന്നാക്കി കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ മുതല് ആരുടെ മുതലാണെന്നറിയോ? വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈ യതീമൈ. ഇത് യതീമായ രണ്ട് മക്കളുടെ സ്വത്താണ് കേട്ടോ. അതുകൊണ്ടാണ് മഹാനായ ഖിദർ നബി അലൈഹി സലാം അവിടുന്ന് നബിയാണോ അല്ലേ എന്ന് വലിയ ചർച്ചയുണ്ട്. ഒരു ഭാഗം ആളുകളും നബിയാണെന്ന് തന്നെയാ പറയുന്നത്. മഹാനവറുകൾ അങ്ങനെ കെട്ടി നന്നാക്കി കൊടുക്കാനുള്ള കാരണോ? അത് യത്തീമുകളുടെ മുതലാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ചില ഭാര്യമാരുണ്ട്, ചില സ്ത്രീകളുണ്ട്, ഒന്നോ രണ്ടോ മക്കളങ്ങാകുമ്പോഴേക്ക് ഭർത്താവ് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അല്ലാഹു തആല അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ജീവിതത്തിൽ വലിയ ഖൈർ പകരം നൽകട്ടെ. സുബ്ഹാനല്ല, രണ്ട് പിഞ്ചോമന മക്കളാണ് പോറ്റി വളർത്താൻ പിതാവില്ല, അവരെ സംരക്ഷിക്കാൻ ആളുകളില്ല. വല്ലാതെ വിഷമം സഹിച്ചുകൊണ്ട് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്ന ചില ഉമ്മമാരുണ്ട്. ഓ ഉമ്മമാരേ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുന്ന് പറയുന്നൊരു വാചകം കേൾക്കണോ? നബി നിങ്ങൾ പറയാണ്, അന അവ്വലുമൈ യഫ്തഹു ബാബൽ ജന്ന, ഞാനാണ് ആദ്യം നല്ല സ്വർഗത്തിന്റെ കവാടം തുറക്കുന്ന നേതാവ്, ഞാനാണ് ആദ്യം നല്ല സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന നേതാവ് എന്നാൽ ഇല്ലാ അല്ലി അറംറത്ത് തുബാദിറുനീ, സ്വർഗത്തിലെ വാതില് തുറക്കാൻ പോകുമ്പോ ഒരു പെണ്ണ് എന്നെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നബി നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ തങ്ങള് പറയാണ്, ഫാഖൂലോ, ഞാൻ ചോദിക്കുന്നതാണ് ആ പെണ്ണിനോട്, മാലക്കി വമൽ അനതീ, എന്തേ പെണ്ണെ നിനക്ക്, നീ എന്തിനാ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്? വമൽ അനതീ, നീ ആരാണ് മോളെ? ആ സമയത്ത് മഹാനായ ഇമാം അതേ അസ്സവാജിർ എന്ന് പറയുന്ന കിതാബില് ഇബ്നു ഹജർ തങ്ങളെ വിഷയം ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം. അവിടുന്ന് ആ പെണ്ണ് റസൂലുള്ളാഹിനോട് പറയുകയാണ്, അനമറഅതു ഖഅദത് അലാ ഐതാമില്ലേ, തങ്ങളെ യതീമാകുന്ന ഒന്ന് രണ്ട് മക്കളെ ബാക്കിയാക്കിയിട്ടുള്ള ഭർത്താവ് അതേ പെട്ടെന്ന് തന്നെ മരിച്ചു പോയപ്പോ ആ പിതാവില്ലാത്ത മക്കളെ അമ്മ തൊട്ടിലിൽ ഏൽപ്പിച്ചിട്ട് ഞാനെന്ത് സുഖം തേടിപ്പോയവളല്ല. അതുപോലെ തന്നെ ഞാനത് ഭർത്താവിന്റെ വീട്ടുകാരെ ഏൽപ്പിച്ച് സുഖം തേടിപ്പോയവളല്ല. പിന്നെയോ ഈ മക്കളെ പോറ്റാൻ എനിക്ക് വലിയ വിഷമം നേരിടേണ്ടി വന്നിട്ടുണ്ട്, വലിയ വേദന നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ഈ യതീമായ മക്കളില്ലേ, അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവളാണ് നബിയേ, അവർക്ക് വേണ്ടിയിട്ട് ജീവിതത്തിന് തന്നെ മാറ്റിവെച്ച് ജീവിച്ച ആളാണ് ഞാൻ, അങ്ങനെയുള്ള ആളാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇല്ല അന്നി അറംറത്ത് തുബാദിറുനി, എന്നെയും ഓവർടേക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കുന്ന ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മുമ്പ് പോകുന്നില്ല, ഒരു കുട്ടിയും പോകില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ഇതുവരെ പറഞ്ഞതും ഹബീബിന്റെ മദഹുകളാണ്. ഈ യതീമുകൾക്കുള്ള എല്ലാ പ്രാധാന്യങ്ങളും അതൊക്കെ റസൂലുള്ളാഹിന്റെ മദഹാണ്. കാരണം നബിതങ്ങൾ യതീമാണ്, നബിതങ്ങൾ യതീമാണ്. അതുകൊണ്ട് യതീമായ ആളുകൾ
ആളുകൾക്ക് വലിയ പവർ ഉണ്ടെന്ന് ഷഫീഉന റസൂലുള്ളാഹി. യതീമുകളുടെ സ്വത്ത് സുബ്ഹാനല്ലാഹ്, ആരോ ഒരാൾ 5000 രൂപ നമ്മുടെ കയ്യിൽ തന്നേൽപ്പിച്ചു. എന്തിനാ? നമ്മളോട് പറഞ്ഞു, ഇത് ഞാൻ യതീം മക്കൾക്ക് നേർച്ചയാക്കിയ സാധനം, നിങ്ങളെ ആർക്കെങ്കിലും ഒക്കെ എത്തിച്ചു കൊടുക്കണം, മക്കൾക്ക് കൊടുക്കണം, അങ്ങനെയുള്ള ആളുകൾക്ക്. സുബ്ഹാന ജല്ല ജലാലു, അത് വാങ്ങി 4 കുട്ടികൾക്ക് കൊടുത്തു. ഒരു കുട്ടി എങ്ങനെ നോക്കി നടന്നു, ഇവിടെ ഒരു യതീം കുട്ടിയെ കാണുന്നില്ല. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ബാപ്പയില്ലെങ്കിൽ ആ യതീം എന്ന് പറയാം, അല്ലെങ്കിൽ ലോകത്തുള്ള ഭൂരിഭാഗവും യതീമായിരിക്കും. 60 വയസ്സുള്ള ആളെ ബാപ്പ ഏൽപ്പൊന്നും ഉണ്ടാവൂല, അയാൾക്ക് യതീമിന്റെ പൈസ കൊടുക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ എല്ലാ ആളുകളും യതീമായിരിക്കും. യഥാർത്ഥത്തിൽ യതീം എന്ന് പറഞ്ഞാൽ 15 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളാണ്, പിതാവില്ലെങ്കിൽ. അവർക്ക് കൊടുക്കാനുള്ള സ്വത്ത് 1000 രൂപ ഗീശയിൽ ഇട്ട് അതങ്ങനെ അങ്ങ് മറന്നുപോയി, അത് കൊടുത്തില്ല. ആ കൊടുക്ക, ഇൻഷാല്ലാ കൊടുക്ക. യതീമിനെ കാണുമ്പോ കയ്യിൽ ക്യാഷ് ഉണ്ടാവൂല, കയ്യില് ക്യാഷ് ഉണ്ടാകുമ്പോ യതീമിനിട്ട് കാണുകയില്ല. ഈ രൂപത്തില് അവസാനം ആ മാല് കൊടുക്കാതെ നീ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു പോയാൽ സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങൾ മിഅ്റാജ് യാത്ര നടത്തിയ, ഇസ്റാഅ് നടത്തിയ മാസമല്ലേ റജബ് മാസം? ഈ റജബ് മാസത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ആകാശയാത്ര നടത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ സംസാരിച്ചു. ഓ സഹോദരന്മാരെ, ആ മിഅ്റാജ് യാത്രയുടെ സമയത്ത് നബി തങ്ങൾ കുറെ ആളുകളെ നരകത്തിൽ കണ്ടിട്ടുണ്ടോ? നബി തങ്ങൾ പറയാണ്, റഅയ്തു ലൈലത്തുൽ നുസ്രിയ ബീ, അതേ ഞാൻ ഇസ്റാഇന്റെ യാത്ര നടത്തിയപ്പോ, രാപ്രയാണം നടത്തിയ രാത്രിയിൽ ഞാനൊരു കൗമിനെ കണ്ടു. ലഹും മസാഫിറുൽ കമസാഫിരിൽ ഇബിലി, ഞാൻ ആ ആളുകളെ ആ വിഭാഗത്ത് നോക്കുമ്പോ ആ ആളുകളുടെ ചുണ്ടുകളതാ ഒട്ടകത്തിനുള്ള ചുണ്ടുപോലെയാണ്. ഒട്ടകത്തിനുള്ള ചുണ്ടിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ, നമ്മളെല്ലാവരും കണ്ടവരാണ്. സുബ്ഹാനല്ലാഹ്, ആ വിഭാഗം ആളുകൾ ലഹും മസാഫിറുൻ കമസാഫിരിൽ ഇബിലി, ആ ആളുകൾക്ക് അതേ ഒട്ടകത്തിനുള്ള ചുണ്ടുകളെ പോലെയുള്ള ചുണ്ടികളാണ്. മാത്രമല്ല, ഇഹദാഹുമാ ഖാലിസത്തുൽ ലലാമിൽ ഖറീഹി, അതിൽ ഒന്നുതാ മൂക്കിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു നീട്ടി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. മേൽചുണ്ട് അതേ മൂക്കിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് മൂക്കിന്റെ ഭാഗത്ത് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. വൽ ഉഖറാ അലാ ബതുനിഹി, താഴെ ഭാഗത്തുള്ള ചുണ്ട് വലിച്ചു നീട്ടിയിട്ട് വയറിന്റെ ഭാഗത്തേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. കാണുമ്പോ തന്നെ വല്ലാത്തൊരു കോലും. നിങ്ങൾ ആലോചിച്ചു നോ, സാധാരണ ഒരു മനുഷ്യന്റെ ചുണ്ടിനുള്ള നീളമുണ്ട്, അതിനേക്കാളും ഒരു മനുഷ്യന്റെ ചുണ്ടെങ്ങാനുമല്ല വളർന്നാൽ തന്നെ എത്ര ബോറാണ്, എത്ര വിരൂപമാണ്. സുബ്ഹാനല്ലാഹ്, ലഭിതങ്ങള് പറയാണ്, ഞാൻ കണ്ട വിഭാഗമില്ലേ, അവരുടെ ചുണ്ടുകൾ ഒട്ടകത്തിന്റെ ചുണ്ടുകളെ പോലെയാണ്. മേൽചുണ്ടതാ മൂക്കിന്റെ ഭാഗത്തേക്ക് വലിച്ചു നീട്ടി ബന്ധിപ്പിച്ചിരിക്കുകയാണ്, താഴെയുള്ള ചുണ്ട് വയറിലും ബന്ധിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, വഹസവ ഹസനത്തു ജഹന്നമ യുൽഖിമൂനഹു ജംറ ജഹന്നമ, അതേ നരകത്തിലുള്ള തീക്കട്ടകൾ ഇങ്ങനെ എടുത്തിട്ട് നരകത്തിലെ മലക്കുകള്, നരകത്തിൽ അതാപാക്കുന്ന മലക്കുകള് ആ തീക്കട്ടകളെടുത്തവന്റെ വായിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. വസഹറഹ
അതേം നരകത്തിലുള്ള വിറകുകളിൽ പെട്ട പാറക്കല്ലുകൾ എടുത്ത് കല്ലുകൾ എടുത്തിട്ട് ആ മനുഷ്യന്റെ വായിലേക്കിടുന്നു. ഇങ്ങനെ രണ്ടു ഭാഗവും വലിച്ചു നീട്ടി വായ ഇങ്ങനെ പിളർത്തി വെച്ചിട്ട് ആ മനുഷ്യന്റെ വായിലേക്ക് നരകത്തിലുള്ള തീക്കട്ടകളെ ഇങ്ങനെ വലിച്ചെറിയും. നരങ്ങമാണ് ലോകത്തിന്റെ നേതാവ് പറയുന്നു, ജിബിരിലെ ഇത്രയും ഭയാനകരമായ കാണാൻ തന്ന കഴിയാത്ത ഇത്രയും വലിയ അദാബ് കിട്ടുന്ന ഈ വിഭാഗം ആളുകൾ ആരാ? അവിടുന്ന് ജിബിരിലിന്റെ മറുപടി എന്താണെന്നറിയോ സഹോദരന്മാരെ? അല്ലദീന യഖുലൂന അംവാല യതമാലുൽമാ, പിതാവില്ലാത്ത മക്കളില്ലേ, ആ മക്കളെ പറ്റിച്ചുകൊണ്ട് അന്യായമായിട്ട് അവരുടെ മുതലെടുത്ത് ഭക്ഷിച്ച ആളുകളാണ്, അവരുടെ മുതലെ കൈവശപ്പെടുത്തിയ ആളുകളാണ്, അവരുടെ മുതലിൽ തട്ടിപ്പിന്നിലെ കച്ചവടം നടത്തിയ ആളുകളാണ്. അതേ യഖുലൂന അംവാല യതമാലുൽമാ, അന്യായമായിട്ട് എത്തിയ മക്കളുടെ മുതല് കൈവശപ്പെടുത്തിയ ആളുകളാണ്. ആ ആളുകൾക്ക് നരകത്തിൽ കാത്തിരിക്കുന്ന ഭയാനകരമായ ശിക്ഷയാണ്. സുബ്ഹാനല്ലാഹ്, കാര്യം വലിയ ഗൗരവമാണ് സഹോദരന്മാരെ. നമ്മൾ കരുതുന്ന അതൊരു രൂപയല്ലേ, അല്ലെങ്കിൽ അഞ്ചു രൂപയല്ലേ, എത്ര ചെറിയ മുതലാണെങ്കിലും യത്തീമിന്റെ മുതലാണോ അത് തീക്കട്ടയാണ് കേട്ടോ. അതുമായി പ്രവർത്തിക്കുമ്പോ, അതുമായി ഇടപെടുമ്പോ നന്നായി സൂക്ഷിക്കണേ ഉമ്മമാരെ, സൂക്ഷിക്കണേ രക്ഷിതാക്കളെ. യത്തീം മക്കളുടെ മുതലുമായി കളിക്കുന്നവർ നന്നായിട്ട് കരുതലോടുകൂടെ മാത്രമേ കളിക്കാൻ പാടുള്ളൂ, വകതിരിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. 1000 ഇത് യത്തീം മക്കൾക്ക് കൊടുക്കാൻ തന്നതാണോ അത് അവർക്ക് തന്നെ കൊടുക്കണം. ചില ആളുകളുണ്ട് 1000 രൂപ കയ്യിൽ കിട്ടിയിട്ടുണ്ടാകും, എന്നാൽ തൽക്കാലം ഈ 1000 കൊണ്ട് വ്യക്തിപരമായ എന്തോ ചില ആവശ്യങ്ങൾ, തൽക്കാലം ഇന്ന് എന്റെ ആവശ്യത്തിന് എടുക്കട്ടെ, നാളെ അതങ്ങ് കൊടുക്കാലോ. ഇങ്ങനെ വകതിരിച്ച് ചെലവഴിക്കുകയും അതും സൂക്ഷ്മതയ്ക്ക് നിരക്കുന്ന പ്രവർത്തനമല്ല. യത്തീമുകളുടെ മുതലുമായിട്ട് കളിക്കുന്ന ആളുകൾ, ആ ആളുകൾ സുബ്ഹാനല്ലാഹ് അന്യായമായിട്ട് ചെറിയ രൂപത്തിലെങ്കിലും കൈവശപ്പെടുത്തി പോയിട്ടുണ്ടെങ്കിലോ വലിയ അദാബിനെ അർഹമാക്കുന്ന വിഷയമാണ് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, ജാമിഉൽ അഹാദീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണുന്നു, സലാസത്തുൽ ലാ യന്ദുറുല്ലാഹു ഇലൈഹിം, മൂന്ന് ആളുകളുണ്ട്, മൂന്ന് ആളുകളുണ്ട്. ലാ യന്ദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ ഒരാൾക്ക് പോലും അധികാരമില്ലാത്ത ദിവസമാണ്, ഒരാൾക്ക് പോലും അധികാരമില്ലാത്ത ദിവസമാണ്. അന്നത്തെ അധികാരി, അന്നത്തെ രക്ഷിതാവ്, അതുപോലെ അന്നത്തെ രാജാവ് മാലിക് യൗമിദ്ദീൻ, ഫാത്തിഹ ഓതുമ്പോ നമ്മൾ പറയുന്ന രാജാവായ അല്ലാഹാണ് അന്നുള്ള രാജാവ്. ആ ഖിയാമത്തിന്റെ ദിവസം ഇതുവരെ ലോകം ഭരിച്ചിരുന്നൊരു ഭരണാധികാരിക്കും, അതേ ഭരണാധികാരിക്കും ഒരു ഉടമസ്ഥാവകാശവും ഒരു അധികാരവും ഇല്ലാത്ത ദിവസമാണ്. എന്നാൽ
അന്ന് ആര് എന്ത് ചെയ്യണമെന്ന് അധികാരത്തോടെ തീരുമാനിക്കാൻ പറ്റില്ല. രാജാവ് തമ്പുരാനായ അല്ല മാത്രമാണ് കേട്ടോ ആരെയാണെന്നായി പരിഗണിക്കേണ്ടത്, ആരെയാ മാറ്റിവെക്കേണ്ടത്, ആരെയാ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്, ആരെയാ നരകത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്, ഇത് തീരുമാനിക്കാൻ അധികാരമുള്ള ഒരേ ഒരു രാജാവാകുന്ന അല്ലാഹു തആല റഹ്മത്തിൽ നോട്ടം നോക്കിയാലല്ലേ, ആ അല്ലാഹു തആല കരുണയുടെ നോട്ടം നോക്കിയാലല്ലേ അന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. എന്നാൽ ലോകത്തിലെ നേതാവ് പറയുകയാണ് ഖിയാമത്ത് നാളിന്റെ അധികാരമുള്ള റബ്ബ്, അന്നത്തെ രാജാവാകുന്ന അധികാരിയാകുന്ന റബ്ബ്, ആ റബ്ബ് കരുണയുടെ നോട്ടം നോക്കൂരകട്ടോ, റഹ്മത്തിന്റെ നോട്ടം നോക്കൂരകട്ടോ. ഒന്നാമത് തന്നെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് നോക്കൂല എന്ന് മാത്രമല്ല, വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് അവരെ അല്ലാഹു തആല ശിക്ഷിക്കുക. ആരാണ് ആ ഒന്നാമത്തെ ആളെന്നറിയോ? മുഅല്ലിമുൽ കിതാബ് യുകല്ലിഫുൽ യതീമാ മാലാ യുതീഖ്. അതേ കിതാബിനെ പഠിപ്പിക്കുന്ന ആള്, മുഅല്ലിമുൽ കിതാബ് കിതാബിനെ പഠിപ്പിക്കുന്ന ആളാണ്. എന്താ ആളുടെ സ്വഭാവം എന്നറിയോ? യുകല്ലിഫുൽ യതീമാ, ആ ആളതാ യതീമായ കുട്ടിയോട് കൽപ്പിക്കുന്നതാണ്. മാലാ യുതീഖ്, അവനെ കഴിയാത്ത വിഷയങ്ങൾ കൽപ്പിക്കുന്നതാണ്. ഇവനെ കൈകാര്യം ചെയ്താൽ ചോദിക്കാൻ ആളില്ല, കാരണം പിതാവ് പള്ളിക്കാട്ടിലാണ്. ഇവനെ കൈകാര്യം ചെയ്യാൻ ഇടപെടാൻ ആളില്ല. ഇത് മനസ്സിലാക്കിയിട്ട് യത്തീമിനോട് കഴിയാത്ത കാര്യങ്ങൾ കൽപ്പിച്ചിട്ട് അവനെ ബുദ്ധിമുട്ടാക്കുന്ന ആളുകളുണ്ടോ? മോനെ അല്ലാതെ അഭയം കൊടുക്കാനില്ലാത്ത യത്തീമിന് അഭയമാകേണ്ടതിന് പകരം അവനെ ബുദ്ധിമുട്ടിക്കാനാണോ നീ ശ്രമിച്ചത്? ഖിയാമത്ത് നാളിൽ അല്ല വെറുതെ വിടൂല, നല്ല വേദനാജനകമായ ശിക്ഷക്ക് അല്ലാഹു തആല പാത്രീഭൂതനാക്കുന്നതാ. ഹബീബായ തങ്ങൾ പറയുന്നു, ഇനിയോ രണ്ടാമത്തെ ആള് വസായിലുൽ യസ്അലൂ വഹുവ മുസ്തഗനിൽ അനി സ്വാൽ. ചില യാചകന്മാരായ ആളുകളാണ്, ചില യാചകന്മാരായ ആളുകളാണ്. എന്തെയാ യാചകന്മാരെ? എല്ലാ യാചകന്മാരെ കുറിച്ചുമല്ല ഈ പറയുന്നത്, അതുപോലെ തന്നെ എല്ലാ ചോദിക്കുന്ന ആളുകളെ കുറിച്ചുമല്ല ഈ ചോദിക്കുന്നത് പറയുന്നത്. അവന് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി യാചിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നല്ല സ്വത്തുള്ളവനാണ്, അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ളവനാണ്, പണിയെടുക്കാനുള്ള ആരോഗ്യമുണ്ട്, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. ഇങ്ങനെ എല്ലാം ഉണ്ടായിട്ടോ ജനങ്ങളുടെ മുന്നിൽ ചെല്ല കൈനീട്ടുന്ന ആളുകളില്ലേ? നാളെ അല്ല റഹ്മത്തിന്റെ നോട്ടം നോക്കൂലകട്ടോ. ചില ആളുകൾ എങ്ങനെയാണ്? നല്ല ആരോഗ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നല്ലൊരു ആരോഗ്യമുള്ള മനുഷ്യൻ, ആ ആരോഗ്യമുള്ള മനുഷ്യൻ
നബിതങ്ങളോട് ചോദിച്ചു വല്ലതും തരോ നീ. അവ തങ്ങൾ ഇങ്ങനെ നോക്കി, എന്നിട്ട് ചോദിച്ചല്ല മോനെ, എനിക്ക് നല്ല ആരോഗ്യം. ഈ ആരോഗ്യം വെറുതെ കളയുന്നതിന് പകരം അധ്വാനിച്ച് ജീവിച്ചൂടെ മോനെ. എന്നിട്ട് നബിതങ്ങള് ആ മനുഷ്യന് വിറക് വെട്ടാനുള്ള ഒരു മഴ മേടിച്ചെടുത്തു, ഒരു പണിയായുധം വാങ്ങിക്കൊടുക്കാൻ. ചില മുതലാളിമാരുണ്ട്, പാവപ്പെട്ടവന് ഓട്ടോറിക്ഷ വാങ്ങി കൊടുത്തു. എന്തിനാ? അത് ഓട്ടി ജീവിതമാർഗം കണ്ടെത്തട്ടെ എന്നുള്ളത് നല്ല പരിപാടിയാ. സുബ്ഹാനല്ലാഹ്. മഹല്ലത്തിലോ നാട്ടിലോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളുണ്ടെങ്കിൽ ആ ആൾക്ക് ലെറ്റർ പേഡിൽ കടലാസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്ത് നാട് നീളെ യാചിച്ചോ എന്ന് പറയുന്ന സ്വഭാവമല്ലേ നമ്മുടെ നാട്. അൽഹംദുലില്ലാ, വലിയ മാതൃകയായ നാടാണ്. നിങ്ങൾ നോക്ക്, നമ്മളിൽ ഒരുവനായ ഒരു സഹോദരന് ഒരു രോഗം വന്നപ്പോ, വലിയ ക്യാഷ് ചെലവുണ്ട് എന്ന് വന്നപ്പോ, എല്ലാ ആളുകളും ഒരേ മനസ്സോടെ നിന്ന്. അവിടെ സാമ്പത്തികം നോട്ടല്ല, ഒന്നും നോട്ടമില്ല. എല്ലാ ആളുകളും തന്റെ ഏതോ അടുത്ത കുടുംബക്കാരനാണ് ഈ രോഗം വന്നത് എങ്കിൽ ഏത് രൂപത്തിൽ ഇടപെടുവോ അതേ രൂപത്തിൽ നാട്ടുകാര് തന്നെ ഇടപെട്ട് നല്ല രൂപത്തിൽ മാതൃക കാണിച്ചു. അല്ലാഹു തആല എല്ലാ ആളുകൾക്കും വലിയ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആളുകൾ എന്തെങ്കിലും പ്രയാസം പറയുമ്പോഴേക്ക് നമ്മുടെ നാട്ടിൽ നമ്മളെ കൊണ്ട് തന്നെ പരിഹരിച്ച് കൊടുക്കാൻ പറ്റുന്ന വിഷയമാണോ എന്ന് ആദ്യം ആലോചിക്കണം. ഈ മനുഷ്യനെ നാലാളുകളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയിൽ പറഞ്ഞേക്കാതെ തന്നെ തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് തീർത്തു കൊടുക്കണം. ഇനി കഴിയൂല, ഒരു നിർവാഹവുമില്ല. അങ്ങനെയാണെങ്കിൽ അവസാന കൈ എന്ന നിലക്കല്ലാതെ ആ നിലക്ക് മനുഷ്യന്മാരെ പറഞ്ഞേക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. നബിതങ്ങൾ ചോദിച്ചു, അല്ല മോനെ, നീ എന്തിനായി യാചിച്ച് നടക്കുന്നത്? നിനക്ക് നല്ല ആരോഗ്യമില്ലേ? നബിതങ്ങൾ ഒരു മടു മേടിച്ചു കൊടുത്തു. ഇതുമായിട്ട് നല്ല മരം ഉണങ്ങിയ മരം വെട്ടിയിട്ട് വിറകായി ശേഖരിച്ച് അങ്ങാടിയിൽ കൊണ്ടുചെന്ന് വിറ്റ് ജീവിച്ചോന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒരാഴ്ച കഴിഞ്ഞപ്പോ ആ മനുഷ്യനുണ്ട് ഒരു കൊട്ട നിറയെ കാരക്കയുമായിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരുന്നു. നിബിതങ്ങൾ ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച ഒന്നുമില്ല, എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ ആഴ്ച വരുന്നത് ഒരു കൊട്ട നിറയെ കാരക്കയെടുത്തിട്ടാണ്. തങ്ങള് ചോദിച്ചതെന്താ? തങ്ങളെ അങ്ങേക്ക് സ്വതക്ക തരാൻ, അങ്ങേക്ക് സമ്മാനമായിട്ട് തരാൻ വന്നതാണ്, അങ്ങേക്ക് സമ്മാനം തരാൻ വന്നതാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്ത് സ്വീകരിക്കാറില്ല. തങ്ങന്മാർക്കും സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. അതിന്റെ കാരണം ഇസ്ലാമിന്റെ സാഹോദര്യം നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ ചോദിക്കുന്നു, സക്കാത്ത് ഹൈന്ദവർക്ക് കൊടുത്തൂടെ? സക്കാത്ത് അന്യ മുസ്ലിമീങ്ങൾ അല്ലാത്ത ആളുകൾക്ക് കൊടുത്തൂടെ? സക്കാത്ത് തങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റൂല. കാരണം എന്താ? അത് നമ്മുടെ മുതലിന്റെ ചേറാണ്. ചേറ് കൊടുക്കേണ്ട ആളുകളല്ല തങ്ങന്മാർ. റസൂലുള്ളയും വാങ്ങൂല. അതുപോലെ തന്നെ അന്യ മതസ്ഥന്മാരായ ആളുകൾ, അവർക്കും നമ്മളെ ചേറല്ല കൊടുക്കേണ്ടത്. അവർക്ക് നമ്മൾ ചേറ് കൊടുക്കരുത്. ഇത് ഇസ്ലാമിന്റെ സാഹോദര്യം. അവർക്ക് നീ അല്ലാതെ തന്നെ കൊടുത്ത ഒരു കുഴപ്പമില്ല. പക്ഷേ നിന്റെ ശരീരത്തിന്റെ നിന്റെ മുതലിന്റെ ചേറാകുന്ന ആ സാധനം നീ ഒരു അന്യ മതസ്ഥന് കൊടുക്കാൻ പാടില്ല. വീട്ടിൽ ഉപയോഗിക്കാത്ത സാധനം എടുത്തു കൊടുക്കൽ വലിയ സംഭവമൊന്നുമല്ല. അയൽവാസിനെ വിളിച്ചു, എന്റെ വീട്ടില് തക്കാളി ഉണ്ടോ? ഇല്ല. എന്നാ ഞാൻ തരാം. ഉമ്മ നല്ല സുഖത്ത് കൂട്ടി വിളിച്ചു കൊണ്ടുപോയി ചീന രണ്ട് തക്കാളി എടുത്താൽ കൊടുത്തു. ഏതായാലും അത് ഉപ്പിൽ കയറിയാ നിൽക്കുക. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ഒട്ടിയതും പൊടഞ്ഞതും ഒക്കെ മമ്പറത്തൊക്കെ എന്ന് പറയും. ആ കീറി കീറി ഇനി ഒരു സ്ഥലത്തും ആർക്കും കൊടുക്കാൻ പറ്റൂലേ, അത് നേർച്ചപ്പെട്ടി കൊണ്ടുപോയി. അങ്ങനെ ചില സ്വഭാവം നമ്മളെ നാട്ടിലാർക്കും ഇല്ല, വേറെ കുറെ നാടുകളിൽ അങ്ങനെ ചില സ്വഭാവങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹു തആല നന്നാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്. ഒരാളുടെ അടുത്ത് ചെന്നിട്ടും യാചിക്കാൻ പാടില്ല. തങ്ങള് ചോദിച്ചു, ഇത് എവിടുന്നാ കിട്ടിയത്? ഈ മനുഷ്യൻ പറഞ്ഞു, തങ്ങളെ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോ അങ്ങൊരു മഴ മേടിച്ചു തന്നില്ലേ?
അതിന്റെ ശേഷം എല്ലാ ദിവസവും ഞാൻ കാട്ടിൽ ചെന്ന് വിറക് വെട്ടി ശേഖരിച്ച് വിൽപ്പന നടത്തി. അതിൽ കിട്ടിയ ലാഭം കൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹിനോട് വല്ലതും തരണം എന്ന് പറഞ്ഞപ്പോ ലെറ്റർ പേഡിൽ എഴുതി അടിച്ചു കൊടുത്തതല്ല, മറിച്ചോ പരിഹാരമുണ്ടോന്ന് നോക്കി, പരിഹാരമുണ്ടോന്ന് നോക്കി, പരിഹരിക്കാൻ കഴിയും. നബി തങ്ങൾ തന്നെ പരിഹരിച്ചു. പരിഹാരമല്ല, നാട്ടിലെല്ലാ ആളുകളും സാധുക്കളാ, അല്ലെങ്കിൽ നാട്ടിലുള്ളവർ മുഴുവനും കൂടിയാലും കഴിയാത്ത പ്രയാസങ്ങളാണ് അവനുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴല്ലാതെ ഏതെങ്കിലും ഒരാള് വന്നിട്ട് പറയുമ്പോഴത്തേക്ക് ആ രൂപത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, യത്തീമുകളുടെ മുതല് ആ മുതലുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വലിയ രൂപത്തിൽ സൂക്ഷ്മത പാലിക്കണം. നിങ്ങൾ നോക്കും, മൂന്നാളുകളുടെ മുഖത്തേക്ക് അല്ലാഹു തആല ഖിയാമത്തിൽ നോക്കൂല. ഒരു വിഭാഗത്തെ നമ്മൾ പറഞ്ഞു. രണ്ടാമതായിട്ട് റസൂലുള്ള പറഞ്ഞത് വസായിലുൻ യസ്അലൂൻ വഹുവ മുസ്തഗനിൻ അനിസ്സുആൽ. മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരാവശ്യവുമില്ല. എന്നാലും കാണുമ്പോഴൊക്കെ ആളുകളോട് യാചന നടത്തുന്ന ആളുകളുണ്ട്. മോനെ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല റഹ്മത്തിന്റെ നോട്ടം നോക്കൂല കേട്ടോ. ഇനി മൂന്നാമത്തെ ആളാരാണെന്നറിയോ? അധികാരികളായ ആളുകളുണ്ടാവും, അതുപോലെ തന്നെ കളക്ടർമാരുണ്ടാകും, MLA മാരുണ്ടാകും, മന്ത്രിമാരുണ്ടാകും. ആ മന്ത്രിമാരുടെ അടുത്ത് നിന്ന് അവനെന്തൊക്കെയോ കിട്ടേണ്ടതുണ്ട്, അതുപോലെ തന്നെ MLA യുടെ അടുത്ത് നിന്ന് കിട്ടേണ്ടതുണ്ട്, പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന പ്രസിഡന്റിന്റെ അടുത്ത് നിന്ന് എന്തിനോ ഒപ്പുവെച്ച് കിട്ടേണ്ടതുണ്ട്, അതുപോലെ വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് അവിടുന്ന് എന്തോ അംഗീകരിച്ച് കിട്ടേണ്ടതുണ്ട്. അതേ ورجل قعد عند السلطان അധികാരികളുടെ അടുക്കൽ ചെന്നിരിക്കുന്ന മനുഷ്യൻ ഇരുന്നതല്ല പ്രശ്നം, പിന്നെയോ യത്തക്കല്ലമു ബിഹവസ്സുൽഖാൻ അവൻ ആ അധികാരിയുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ആ അധികാരിയുടെ ഇഷ്ടമനുസരിച്ച് അധികാരിക്ക് വേണ്ടി മസല മാറ്റുകയാണ്, അധികാരിക്ക് വേണ്ടിയിട്ട് കൂറുമാറുകയാണ്. ഇങ്ങനെ സുൽത്താൻമാരുടെ ഇഷ്ടത്തിനനുസരിച്ച്, രാജാക്കന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച്, പ്രതാപമുള്ള ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്കൊപ്പിച്ച് സംസാരിക്കുന്ന ആളുകളില്ലേ, അവിടെ ദീന് നോട്ടമില്ല, അവിടെ ആദർശം പ്രശ്നമേ അല്ല. ഇങ്ങനെയുള്ള ആളുകളുടെ മുഖത്തേക്ക് അല്ലാ നോക്കൂല കേട്ടോ. ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. യത്തീമുകളോട് കഴിയാത്തത് കൽപ്പിക്കുന്ന ആള് അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ റഹ്മത്തിന്റെ നോട്ടം ലഭിക്കാത്ത ആളാണ്. മാത്രമല്ല സഹോദരന്മാരെ, യത്തീമുകളോട് നല്ല രൂപത്തിൽ പെരുമാറിയാൽ, യത്തീമുകളോട് നല്ല രൂപത്തിൽ ആശ്വാസത്തിനുള്ള വാചകങ്ങൾ പറഞ്ഞാൽ, യത്തീമായ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ സമാധാനത്തോടെ തടവിക്കൊടുത്താൽ, സുബ്ഹാനല്ലാഹ്, അതിന് വലിയ അസറുണ്ട്, വലിയ പവറുണ്ട്. എന്തേ പവർ എന്നറിയോ? ചില ആളുകൾക്ക് വലിയ വേദനയാണ്, ബേജാറാണ്. എന്തേ അവരുടെ മനസ്സിലുള്ള ബേജാറ്? ഉസ്താദേ, ഞാൻ വലിയ വലിയ ദിക്റിലെ മജ്‌ലിസുകളിൽ ചെല്ലാറുണ്ട്,
അല്ലെങ്കിൽ വലിയ വലിയ ആത്മീയ നായകന്മാരെ സയ്യിദന്മാരെ ആലമീങ്ങൾ നേതൃത്വം നൽകുന്നു. വലിയ വലിയ ആത്മീയ മജ്ലിസുകളിൽ ഞാൻ ചെന്നിരിക്കാറുണ്ട്. അവിടെ വെച്ച് സയ്യിദന്മാർ ദുആ ചെയ്യുമ്പോ കുറെ മുഅ്മിനീങ്ങൾ പൊട്ടി പൊട്ടി ഇങ്ങനെ കരയുന്നത് കാണോ. എന്നാ എന്റെ കൽബിൽ യാതൊരു വേദനയും തോന്നാറില്ല, എനിക്ക് കണ്ണുനീര് വരാറില്ല. വലിയ വലിയ ഉസ്താദുമാരുടെ വഴലുകൾ ഇങ്ങനെ കേൾക്കുമ്പോ, അതേ മഹാന്മാരുടെ ചരിത്രം കേൾക്കുമ്പോ, നരകത്തിലെ അദാബ് കേൾക്കുമ്പോ, ഖബറിലുള്ള ഭയാനകത കേൾക്കുമ്പോ, മുഅ്മിനീങ്ങളായ ആളുകളുടെ കൽബിങ്ങനെ വല്ലാതെ മയമായിട്ട് അവര് കൽബ് പൊട്ടിക്കരയാറുണ്ട്. എന്നാൽ എനിക്ക് കബറ് കേട്ടാലും കരച്ചില് വരുന്നില്ല, നരകം കേട്ടാലും പേടി തോന്നുന്നില്ല, അതുപോലെ വയല് കേട്ടാലും മാറ്റം വരുന്നില്ല. ദിക്റില്ല മജ്ലിസിൽ ചെന്നിരുന്നാലും എനിക്ക് പരിവർത്തനമില്ല. ഓ സഹോദരന്മാരെ, ഇതേ പരാതിയുമായിട്ട് നബിതങ്ങളുടെ മുന്നിലേക്കൊരു മനുഷ്യൻ വരികയാണ്. സുബ്ഹാനല്ലാഹ്, നബിതങ്ങളുടെ മുന്നിൽ വന്നിട്ട് മനുഷ്യൻ പറയുന്നു, അല്ല റജുല സകായില റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖസ്വത ഖൽബിഹി. ഒരു മനുഷ്യൻ നബിതങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു, തങ്ങളെ എന്റെ കൽബ് വല്ലാതെ കാഠിന്യമുള്ള കൽബാ, എന്റെ കൽബിന് യാതൊരു മഴവുമില്ല, എന്തു പറഞ്ഞാലും മേശാത്ത കൽബാ, എന്ത് കേട്ടാലും മാറ്റം വരാത്ത കൽബാ, എന്റെ കൽബ് വലിയ കാഠിന്യമുള്ള കൽബാണ് തങ്ങളെ. ഈ കസാവത്തിൽ നിന്ന് മാറിക്കിട്ടോ, കസുവത്തിൽ കൽബന് ഹൃദയത്തിലെ കാഠിന്യമുള്ള സ്വഭാവത്തിന് ഹൃദയത്തിലെ കാഠിന്യമെന്ന് മാറിക്കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ വിഷയവുമായിട്ട് റസൂലുള്ളാന്റെ മുന്നിൽ വന്നപ്പോ കൽബന് മയം കിട്ടാൻ വേണ്ടി റസൂലുള്ള കൊടുത്ത മരുന്ന് എന്താണെന്നറിയോ? റസൂലുള്ള നൽകിയതായ അതേ ഉപദേശം എന്താണെന്നറിയുമോ? ഇറത്തയ്യുലയ്യന കൽബക ഫൽയം സഹ റസയതി. മോനെ കൽബില് മയമില്ല എന്നതല്ലേ പരാതി, ഖബറിന്റെ ഭയാനകത കേട്ട കരച്ചില് വരുന്നില്ല എന്നതല്ലേ പരാതി, നരകം പറയുമ്പോഴും മുഖത്ത് ചിരി വരുന്നു എന്നതല്ലേ പരാതി? എന്നാ നില്ല കൽബ് ലോലമാവണോ, കൽബിന് മഴം കിട്ടണോ, അതേ വയല് കേൾക്കുമ്പോ പരിവർത്തനമുണ്ടാകുന്ന കൽബുണ്ടാകണോ, അതിനുള്ള ഏറ്റവും നല്ല മരുന്ന് അയ്യുലൈന കൽബക ഫൽയം സഹ്റസല്യതി. പിതാവില്ലാത്ത കുട്ടികളില്ലേ, അതേ യത്തീം മക്കളില്ലേ, ആ മക്കളെ അടുത്തേക്ക് വിളിച്ചിട്ട് അവരുടെ തലയിൽ ഇങ്ങനെ തടവി കൊടുത്തോ, അവരുടെ തലയിൽ കൈവച്ചോ മുനെ. എന്നാൽ നില്ല കൽബിന് വലിയ മാറ്റമാണ് കേട്ടോ. മാത്രമല്ല ദരിദ്രരായ ആളുകളുണ്ടാവും, പാവപ്പെട്ട ആളുകളുണ്ടാവും, ആ ആളുകൾക്ക് നീ ഭക്ഷണം കൊടുക്കുകയും ചെയ്തോ, എന്നാൽ നിന്റെ കൽബ് ലോലമാകുന്നതാണ്, നിന്റെ കൽബ് മൃദുലമാകുന്നതാണ്,
ഷഫിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മനസ്സിന് മാറ്റം വരണമെങ്കിൽ പിതാവില്ലാത്ത ആ മക്കളെ വിളിച്ചിട്ട് ആ മക്കളുടെ തലയിൽ ഇങ്ങനെ തടവിയാൽ തന്നെ നിന്റെ കൽബിന് മാറ്റം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. പോരാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഹബീബായ തങ്ങൾ പറയുന്നത് കാണാം, അദ്നിൽ യതീമ മിൻക, യതീമായ മക്കളെ എപ്പോഴും നീ കൂട്ടിപ്പിടിക്കണം, യതീം മക്കളെ എപ്പോഴും നീ പരിഗണിക്കണം. അതുപോലെ തന്നെ വഅൽതിഫു, അവനോട് നല്ല ലുത്ഫും നീ കാണിക്കണം. വംസഹ് ബിറസി, ആ കുട്ടിയുടെ തല നീ തടവി കൊടുക്കണം. വഅത്ഇംഹു മിൻ തഅമിക, നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നീ അവന് കൊടുക്കണം. നീ നല്ലത് കഴിക്കുമ്പോ തലേന്ന് രാത്രി ഉണ്ടാക്കിയത് ചൂടാക്കിയിട്ട് യത്തീമിന് കൊടുക്കണം. നീ കഴിക്കുന്നത് ഫ്രഷാണോ അതന്നെ കുട്ടിക്ക് കൊടുക്കണം. നീ കഴിക്കുന്നത് തലേന്നത്തതാണോ അപ്പൊ നീ അവനും അങ്ങനെ കൊടുത്താൽ മതി, കുഴപ്പമില്ല. നീ നല്ല ഫ്രഷ് ഭക്ഷണം കഴിക്കുമ്പോ മറ്റവന് പഴകിയത് കൊടുക്കരുത്. നിങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, ഇത് കാരണമായിട്ട് നിന്റെ കൽബിന് മയം എന്ന് പറയുന്ന സ്വഭാവം കിട്ടും, മൃദുലതയുണ്ടാവും, അതുപോലെ നിന്റെ ആവശ്യങ്ങൾ നിനക്ക് പൂർത്തീകരിച്ചു കിട്ടുകയും ചെയ്യും. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്, നിന്റെ ആവശ്യങ്ങൾ അല്ലാഹു തആല അത് കാരണമായി പൂർത്തീകരിച്ചു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, ധാരാളം വിഷയങ്ങൾ യത്തീമുകളുടെ സംബന്ധിച്ച് തന്നെ പറയാം. ചില ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഉമ്മമാര്, ബാപ്പ ഇല്ലാത്ത മക്കളെ കാണുമ്പോ എല്ലാ ആളുകളെ ഇടയിൽ ഇങ്ങനെ പറയും, അല്ലാ ഇത് യത്തീമായ മോനാണ് കേട്ടോ എന്ന് പറയും. അവന്റെ മുന്നിൽ തന്നെ പറയും, ഇത് യത്തീമാണ്, യത്തീമാണ്, യത്തീമാണ് എന്ന് പറയും. ഇങ്ങനെ പറയാൻ പാടില്ല, അത് ആ കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കാണ്. അതുപോലെ തന്നെ യത്തീമായ മക്കൾ എന്തു കുതിര കളിച്ചാലും ചില ഉമ്മമാര് പറയും, അത് യത്തീം കുട്ടിയാണ് കേട്ടോ, നമ്മള് പറയാൻ പോവണ്ടെന്ന് പറയാം. ചില ഉമ്മമാരെങ്ങനെയാണ്, ചില ആളുകൾ എങ്ങനെ, യത്തീം കുട്ടി എന്ത് കളിച്ചാലും ഒന്നും പറയൂല, അത് യത്തീമാണ് കേട്ടോ എന്ന് പറയും. അങ്ങനൊന്നുമില്ല, യത്തീമായ കുട്ടി കുതിര കളിച്ചാൽ നന്നാക്കേണ്ടത് നമ്മളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തൊരാളെ വന്നു, അയാള് പറഞ്ഞു, ഫഖാല ഇന്ദി യതീം, തങ്ങളെ എന്റെ അടുക്കൽ ഒരു യതീം കുട്ടി. ഫമിമ്മ അദ്രിബുഹു, എന്ത് കാരണത്താലൊക്കെയാണ് എനിക്ക് അയാളെ അടിക്കാൻ പറ്റുക, ആ കുട്ടിനെ എനിക്ക് അടിക്കാൻ പറ്റുമെന്ന്. തങ്ങൾ പറഞ്ഞു, ഫഖാൽ മിമ്മ തദ്രിബു ബിഹി വലദക, നിന്റെ കുട്ടിയിൽ നിന്ന് എന്ത് കണ്ടാലാണോ നീ അടിക്കാറ്, നിന്റെ കുട്ടി എന്ത് കളിച്ചാലാണോ നീ അടിക്കാറ്, ആ കാര്യങ്ങൾ ഈ യതീമിൽ നിന്നുണ്ടായാൽ അവനെ നന്നാക്കണം എന്ന നിലക്ക് നീ അവനെ തല്ലുന്നത് കൊണ്ട് വിരോധമില്ല. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ചില ആളുകളുണ്ടാവും, ഒരുമ്മ, ആ ഉമ്മന്റെ അനിയത്തിയുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടാവും, അഥവാ തന്റെ അനുജത്തിക്ക് രണ്ടു മൂന്ന് കുട്ടികളുണ്ടാവും, അതൊക്കെ യത്തീം. ആ യത്തീം കുട്ടികൾ എന്ത് കളിച്ചാലും ഉമ്മ ഇങ്ങനെ പറയും, യത്തീമാനിട്ടോ, യത്തീമാനിട്ടോ എന്ന് പറയും. ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടാൽ ഉമ്മ പറയും, ആ യത്തീം കുട്ടിയാണ് കേട്ടോ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് 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 ആരും ഒന്നും തൊടാതായാൽ അവസാനം നാട്ടിലെ ഒന്നാം നമ്പർ റൗഡിയായി മാറും ആ കുട്ടി. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ അടിക്കേണ്ട സ്ഥലങ്ങളാണെങ്കിൽ അടിക്കും, പക്ഷേ സ്വന്തം കുട്ടിയെ തല്ലൂല, യത്തീം കുട്ടിയെ അടിക്കും, അതും പാടില്ല. ഈ പെരുമാറ്റം സ്വന്തം കുട്ടിയിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ ആ കുട്ടിയെ നീ അടിക്കുന്ന തെറ്റാണോ എന്നാ നീ യത്തീമിനെയും അടിച്ചു, കുഴപ്പമില്ല. പക്ഷേ മുറിവാക്കുന്ന കോലത്തിലൊന്നും ചെയ്യാൻ പാടില്ല. ചില ആളുകളുണ്ട്, ചട്ടകം ചൂടാക്കി തുടക്ക വെച്ചു കൊടുക്കുക, പൊള്ളിപ്പിക്കുക, ഇതൊന്നും ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ക്രൂരമായ പീഡനങ്ങൾ അത് മക്കളെയും ചെയ്യാൻ പാടില്ല, യത്തീമക്കളെയും ചെയ്യാൻ പാടില്ല, ഒരാളെയും ചെയ്യാൻ പാടില്ല. നബിതങ്ങൾ പറഞ്ഞു, മിമ്മാ തൽരിബു ബിഹി വലദക,
يعني لا بأس أن تضربه للتأديب ضربا غير مبرر അതബ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ആ കുട്ടിയെ അടിക്കുന്നത് കൊണ്ട് വിരോധമില്ല. ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പഠിപ്പിച്ചതാണ്. ഓ സഹോദരന്മാരെ, ഒരു കാരണവുമില്ലാതെ യത്തീമായ മക്കളെ അടിക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയ, ഇന്നിൽ യത്തീമ ഇദാ ലുരിബ, ഒരു യത്തീം കുട്ടിയെ അടിക്കപ്പെട്ടാൽ ഇഹ്തസ്സ അർശുർ റഹ്മാൻ ലിബുകാഇഹി, ആ കുട്ടി എങ്ങാനും കരഞ്ഞാല് ആ കരച്ചില് കാരണമായിട്ട് അർശ് പോലും കുലുങ്ങുന്നതാണെന്ന് ശഫീഉന മുഹമ്മദ് മുസ്തഫ. യത്തീം മക്കളെ വെറുതെ അടിക്കാനോ യത്തീമുകളുടെ വെറുതെ ആക്രമിക്കാനോ വേദനിപ്പിക്കാനോ പാടില്ല. ലോകത്തിലുള്ള ഏറ്റവും നല്ല വീട് ഏതാണെന്നറിയോ? സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള ആളുകൾ ജീവിക്കുന്ന വീടുകൾ, ആ വീടുകളിൽ നിന്ന് ഏറ്റവും നല്ല വീട് ഏതാണെന്നറിയോ? ജാമിഉൽ ഹദീസിൽ കാണുന്ന ഹദീസാണ്, ഖൈറു ബൈത്തിൻ ഫിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്കിടയിലുള്ള മുസ്ലിമീങ്ങളുടെ വീടുകളില് ഏറ്റവും ഖൈറുള്ള വീട് ഏതാണെന്നറിയുമോ? ബൈത്തു ഫീഹി യതീം, അതേ യതീം മക്കളുള്ള വീടാണ്, യതീം മക്കളുള്ള വീടാണ് ലോകത്തിലെ ഏറ്റവും നല്ല വീടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എങ്ങനത്തെ വീടാണ് യുഹ്സനു ഇലൈഹി? ആ യത്തീമിനെ വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടിക്കുന്നില്ല, ആ വീട്ടിൽ യത്തീമിനെ ആക്രമിക്കപ്പെടുന്നില്ല. പിന്നെയോ യത്തീമിന് നന്മ നൽകുന്ന, യത്തീമിനോട് നല്ല നിലക്ക് പെരുമാറുന്ന, യത്തീമിനെ നല്ല നിലക്ക് പരിഗണിക്കുന്ന വീടില്ലേ? ആ വീടാണ് ഏറ്റവും ഖൈറുള്ള വീട്. എന്നാൽ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ ഏറ്റവും ഷെറുള്ള വീട് ഏതാണെന്നറിയോ? ഏറ്റവും ഷെറുള്ള വീട് ഏതാണെന്നറിയോ? നബി നിങ്ങൾ തന്നെ പറയാണ്, വശറു ബൈത്തു ഫിൽ മുസ്ലിമീന ബൈത്തു ഫീഹി യതീം, യതീം മക്കളുള്ള വീട് തന്നെയാണ് ഏറ്റവും ഷെറുള്ള വീട്. എന്തേ യുസാഉ ഇലൈഹി, ആ യത്തീം കുട്ടി ആ വീട്ടിൽ നിന്ന് മോശമാക്കപ്പെടുന്നുണ്ട്, യത്തീം കുട്ടി ആക്രമിക്കപ്പെടുന്നുണ്ട്, ആ വീട്ടിൽ യത്തീമെ രണ്ടാം നമ്പറായി കാണുന്നുണ്ട്. ഈ രൂപത്തിൽ സ്വഭാവമുള്ള വീടാണോ മുസ്ലിമീങ്ങളുടെ വീടുകളിൽ വെച്ച് ഏറ്റവും നാശമുള്ള വീടാണ് കേട്ടോ, ഏറ്റവും ഷെറുള്ള വീടാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. അതേ മഹാനായ ഇമാം ദഹബിയുടെ അൽ കബായിർ എന്ന് പറയുന്ന കിതാബുണ്ട്, 70 വൻദോഷങ്ങളെ ഇങ്ങനെ എണ്ണി പറയുന്ന കിതാബാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, ആ കിതാബിൽ നമ്മളെല്ലാവരും വൻദോഷങ്ങളെ എണ്ണമാണെന്ന് ധരിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. എന്നാൽ 70 വൻദോഷങ്ങളെ എണ്ണി എണ്ണി പറയുന്ന അൽ കബായിർ എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബിൽ ഇമാം സഹബി തങ്ങൾ പറയുന്നൊരു ചരിത്രം കാണാം. മുൻകാലത്തിൽ ജീവിച്ചിരുന്നൊരു മഹാൻ, ആ മഹാൻ പറയാണ്, കുന്തു ഫീ ബിദായതി അംരി മുക്കിബ്ബനലിൽ മഅസി വശുറുബിൽ ഖംരി, ഞാൻ എന്റെ ആദ്യ കാലഘട്ടത്തില് വലിയ ദോഷിയായ തമ്മാടിയായ ജീവിച്ചവനാണ്, അതുപോലെ വശുറുബിൽ ഖംരി കള്ളം കുടിച്ച് കൂത്താടി നടന്നവനായിരുന്നു. എന്നാൽ ഞാൻ ഇന്നില്ലേ
തൗബ ചെയ്ത് മടങ്ങാനില്ല കാരണോ ഒരു യത്തീമായ കുട്ടിയാണ് കേട്ടോ. എന്തെല്ലാം മനസ്സിന് പരിവർത്തനം ഉണ്ടാവാനുള്ള കാരണമെന്നറിയോ? ആ മഹാൻ പറയുകയാണ്, ഞാനൊരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ വളരെ പാവപ്പെട്ടവനായ ഒരു യത്തീമിനെ കാണുകയാണ്. ഞാൻ ആ കുട്ടിയെ എടുത്തു, ഞാൻ ആ കുട്ടിയിലേക്ക് എന്റെ കഴിവിന്റെ പരമാവധി നന്മകളൊക്കെ ചൊരിച്ചു കൊടുത്തു. വാത്തം തുഹു, ഞാൻ അവനെ ഭക്ഷിപ്പിച്ചു, കസോത്തു വസ്ത്രവും നൽകി. വാദുഹൽ തുഹുൽ ഹമ്മാമ വഅസൽ തുഷഹ, ഞാൻ അവനെ കുളിപ്പിച്ചിട്ട് ശരീരത്തിലുള്ള മാലിന്യങ്ങളെല്ലാം നീക്കിക്കൊടുത്തു. വാക്റം തുഹു കമായുക്രിമു റജുലു വലദാ, ഒരു ബാപ്പ സ്വന്തം മകനെ എങ്ങനെയൊക്കെയാണോ സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്, എങ്ങനെയൊക്കെയാണോ അവനെ വാത്സല്യം നൽകുന്നത്, അതേ രൂപത്തിലല്ല ഞാൻ ആ കുട്ടിക്ക് വാത്സല്യം നൽകി. അവനെ എടുത്തുകൊണ്ടുപോയി കുളിപ്പിച്ചു, അവന് വസ്ത്രം നൽകി, അതുപോലെ ഭക്ഷണവും നൽകി. കഴിവില്ല പരമാവധി ഞാൻ അവനെ ഇഹ്സാൻ ചെയ്യുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, ഫബിത്തു ലൈല, ഞാൻ ആ രാത്രിയിൽ കിടന്നുറങ്ങി, ഞാൻ ആ രാത്രിയിൽ ഉറങ്ങി. ഫറായിതു ഫിൽ നൗമി, ഞാൻ അന്ന് കിടക്കുമ്പോ സ്വപ്നത്തിൽ കണ്ടു. അല്ലൽ ഖിയാമത ഖാമത, ഖിയാമത്ത് നാള് സംഭവിച്ചതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ആ ദോഷിയായി ജീവിക്കുന്ന അവസരത്തിൽ കള്ളം കുടിച്ച് കൂത്താടി നടക്കുന്ന കാലഘട്ടത്തിലുള്ള സംഭവമാണ്. സുബ്ഹാനല്ലാഹ്, അന്ന് രാത്രി ഞാൻ ഉറങ്ങിയപ്പോ ഖിയാമത്ത് നാള് സംഭവിച്ചതായ സ്വപ്നം കാണുകയാണ്. എന്താണെന്ന് സംഭവിച്ചത്? എന്നതാ വിചാരണക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വപ്നത്തിൽ ആ മനുഷ്യൻ കാണുന്ന രംഗമാണ്. എന്നെ വിചാരണക്ക് വേണ്ടി വിളിക്കപ്പെട്ടിട്ടുണ്ട്. എന്നെ നരകത്തിലിടാനുള്ള കൽപ്പനയും നടന്നിട്ടുണ്ട്. എന്തേ എന്നെ നരകത്തിലിടാൻ കൽപ്പന വന്നത്? ഞാൻ ചെയ്ത ദോഷം കാരണമായിട്ട് എന്നെ നരകത്തിലേക്ക് ഇടാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തു. ആ നിലക്കാണ് ഞാൻ സ്വപ്നം കാണുന്നത്. മാത്രമല്ല ഞാനതാ സബാനിയാക്കളുടെ മുന്നിൽ നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്. അവരാണെങ്കിലോ എന്നെ പിടിച്ച് വലിച്ചിങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ആ സമയത്ത് സ്വപ്നത്തിലാണ് ഞാൻ കാണുന്നത്, മലക്കുകളെല്ലാം നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോ ഞാൻ അന്ന് ഭക്ഷണം കൊടുത്ത, കുളിപ്പിച്ച, വസ്ത്രം കൊടുത്ത ആ പൊന്നുമോനില്ല എത്തിയുമോ? ആ എത്തീമ വലിച്ചു കൊണ്ടുപോകുന്ന വഴിയിലങ്ങ് നിന്ന് മലക്കുകളെ ബ്ലോക്ക് ചെയ്യുകയാണ്. മലക്കുകളെ ബ്ലോക്ക് ചെയ്യുകയാണ്, മലക്കുകൾ അവളെ നിർത്തുകയാണ്. എന്നിട്ട് ആ യത്തീമായ കുട്ടി പറയുന്നു, ഹല്ലു അൽഹുയ മലായിക, മലക്കുകളെ അവനെ വിട്ടേക്കോ, അവനെ വിട്ടേക്കോ. എന്നിട്ട് ആ കുട്ടി പറയാണ്, അശ്വഉ ലഹു ഇലാ റബ്ബി, ഞാനല്ല റബ്ബിലേക്കൊന്ന് ശുപാർശ ചെയ്യട്ടെ,
ഇന്നലെ നമ്മൾ ശഫാഅത്ത് അഞ്ച് ഗോലത്തിലുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടോ? ആ ശഫാഅത്തിൽ നബിതങ്ങൾക്ക് മാത്രമുള്ള ശഫാഅത്ത് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ശഫാഅത്തുകൾ അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് കൂടെ ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞതാണ്. ഈ യത്തീമായ കുട്ടി പറയുന്നു, ഞാൻ അള്ളാഹുവിനോടുള്ള ശഫാഅത്ത് ചെയ്യട്ടെ. എന്തേ ഞാൻ ശഫാഅത്ത് ചെയ്യാനുള്ള കാരണോ? ഫഇന്നഹു ഖദ് അഹ്സന ഇലയ്യാ വാ അക്രമനീ. എല്ലാ ആളുകളും എല്ലാം നിസ്സാരമാക്കി വിട്ടപ്പോ ഈ മനുഷ്യനെ ബഹുമാനിച്ചവനാണ്, എന്നിലേക്ക് നന്മകൾ കുറേയേറെ ചെയ്തവനോ. അതുകൊണ്ട് മലക്കുകളെ അവനെ നിങ്ങളങ്ങ് വിട്ടേക്കോ. മലക്കുകൾ പറയുന്നു, ഇന്നാലം ഉമറു ബിദാലിക്, ഈ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ആ കൽപ്പന വന്നത് വെട്ടികളയാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. കൽപ്പിക്കപ്പെടാത്തത് ചെയ്യൂല മലക്കുകളോ. ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് ചെയ്യുകയുമില്ല മലക്കുകളോ. ഞങ്ങളോട് അതിനുള്ള കൽപ്പനയില്ല എന്ന് പറഞ്ഞ് മലക്കുകളെ മനുഷ്യനെയും പിടിച്ച് നരകത്തിലേക്ക് പോകാൻ നോക്കുമ്പോ അള്ളാന്റെ ഭാഗത്തു നിന്നൊരു വിളയാളം വരികയാണ്. എന്തേ വിളയാളം എന്നറിയുമോ? മലക്കുകളെ ആ മനുഷ്യനെ വിട്ടേക്കോ. കാരണം ആ മനുഷ്യന് വേണ്ടിയിട്ട് യത്തീമായൊരു കുട്ടിയാണ് എന്നോട് ശുപാർശ ചെയ്തത്. പിതാവില്ലാത്ത കുട്ടിയെ സംരക്ഷിച്ചവനാണവൻ, പിതാവില്ലാത്ത കുട്ടിയെ ബഹുമാനിച്ചവനാണവൻ, ഭക്ഷണം നൽകിയവനാണവൻ. അതുകൊണ്ട് അവന്റെ കാര്യോ നിങ്ങളങ്ങ് വിട്ടേക്കൂ. സംഭവം നടന്നപ്പോ ഞാൻ ഉറക്കിൽ നിന്നും എഴുന്നേറ്റോ. അന്ന് നിർത്തിയതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകളും. അന്ന് ഞാൻ കള്ളുകൂടി നിർത്തി, അന്ന് ഞാൻ കഞ്ചാവ് വലി നിർത്തി, അതുപോലെ ഞാൻ ഹാൻസ് നിർത്തി, ഞാൻ പൻപരാഗ് നിർത്തി, ഞാൻ എല്ലാ ലഹരികളും നിർത്തി, തോന്നിവാസം നിർത്തി, പെണ്ണുപിടിയെ നിർത്തി, എല്ലാം അവസാനിപ്പിച്ചിട്ട് അള്ളാനോട് തൗബ ചെയ്തു. ആയത്തിന്റെ വിശദീകരണം അവിടെ അങ്ങ് നിർത്തുകയാണ്. നബിതങ്ങൾ പറയുന്നു, ഇത്തഖുല്ലാഹ ഫിസ്സലാ, ഇത്തഖുല്ലാഹ ഫിസ്സലാ, ഇത്തഖുല്ലാഹ ഫിസ്സലാ. നിസ്കാരത്തിന്റെ വിഷയം ഗൗരവമാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ നന്നായിട്ട് സൂക്ഷിക്കണം. ആവർത്തിച്ച് ആവർത്തിച്ച് റസൂലുള്ള മൂന്ന് തവണ പറഞ്ഞു. എന്നിട്ട് തങ്ങൾ പറയാണ്, ഇത്തഖുല്ലാഹ ഫീമാ മലക്കത്ത് അയ്മാനുക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ കൈകൾ അവകാശപ്പെടുത്തിയാ അതേ നിങ്ങളുടെ അടിമകളില്ലേ. അടിമകളോട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ചോദിക്കാൻ ആരും വരൂല, കാരണം നിങ്ങളുടെ അടിമയാണ്. എന്നാ ആ അടിമകൾക്ക് കഴിയാത്തത് കൽപ്പിക്കരുത്. എന്നിട്ട് തങ്ങൾ പറയുന്നു, ഇത്തഖുല്ലാഹ ഫിൽ ഖീഫേ, രണ്ട് ബലഹീനന്മാരായ സമൂഹത്തിലെ ബലഹീനരായ രണ്ട് ആളുകളുണ്ടോ? ആ ആളുകളുടെ വിഷയത്തിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ആരാണ് ആ രണ്ട് ബലഹീനരായ ആളുകൾ? അൽ മർഉത്തുൽ അർമിലതു വസ്സബിയുൽ യതീം. ഇത്തഖുല്ലാഹ ഫിൽ ഖീഫൈനി
المرأة الأرملة والصبي اليتيم ഭർത്താവ് മരണപ്പെട്ടു പോയ വിധവകളായ സ്ത്രീകളുണ്ടോ? ആ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ആ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഭർത്താവില്ല എന്ന കാരണത്താൽ ആ സ്ത്രീകൾ അനാവശ്യങ്ങളിലേക്ക് പോകാൻ പാടില്ല, അവരെ ദുർമാർഗത്തിൽ പെട്ടുപോകാനും പാടില്ല, അതുപോലെ അവരെ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരാനും പാടില്ല. വീടില്ലാതെ കോരിച്ചെറിയുന്ന മഴയിലോ തന്റെ പൊന്നോമന മക്കളെ മാറിടത്തിലേക്ക് അണച്ചുകൂട്ടിയിട്ടോ ആ ഉമ്മ ചോരാത്ത മഴ മുഴുവനും കൊള്ളേണ്ട ഗതിയിൽ ഉണ്ടാവാനും പാടില്ല. അതുകൊണ്ട് വിധവകളുടെ വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കണേ മോനെ. അതുപോലെ യത്തീമായ കുട്ടിയുടെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണം. ഷഫിയൂന മുഹമ്മദുർ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. ധാരാളം ഈ വിഷയ സംബന്ധിയായ മഹാന്മാരെ പറഞ്ഞു വച്ചിട്ടുണ്ട്. തങ്ങളെ ചോദിച്ച് വരുന്ന ആളുകളുണ്ടാവും, എന്തുമാവട്ടെ ചിലപ്പോ ഇൽമു തേടി വരുന്ന ആളുകളാവാം, ചിലപ്പോ വെള്ളം ചോദിച്ച് വരുന്നവരാവാം, ചിലപ്പോ ഭക്ഷണം തേടി വരുന്നവരാവാം, ചിലപ്പോ മുതല് ചോദിച്ച് വരുന്നവരാവാം. ആ ചോദിച്ചു വരുന്ന ആളുകളെ ആട്ടി ഓടിക്കരുതേ, അവരെ നിങ്ങൾ നിസ്സാരപ്പെടുത്തരുതേ. തങ്ങളെ എല്ലാ ആളുകളോടുമായിട്ട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഈ ആയത്ത് ഇറങ്ങാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങൾ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അതിലൊരൊറ്റ കാരണം ഞാൻ ഇവിടെ പറയുക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി കാന സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസൻ, നബിതങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫജാഅഹു ഉസ്മാനു ബിഅദകിൻ മിൻ തംർ, ഒരു കൊട്ടക്കാരക്കയായിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ മുമ്പിലേക്ക് വന്നു. ഫവളഅഹു ബൈന യദൈഹി, എന്നിട്ട് ആ കാരക്ക നബിതങ്ങളുടെ മുന്നിൽ വെച്ചു. എന്തിനാണ്? ഫഅറാദ അൻ യഅകുല, തങ്ങള് തിന്നണം, തങ്ങള് തിന്നണം എന്ന ഉദ്ദേശത്തിലാണ് കൊണ്ടുവച്ചത്. സുബ്ഹാനല്ലാഹ്, നബിതങ്ങൾ അതിൽ നിന്ന് കാരക്ക എടുത്ത് തിന്നാൻ വേണ്ടി നോക്കുമ്പോ ഫവഖഫ സാഇലുൻ ബിൽ ബാബ്, ഒരു യാചകനായ ആള് വാതിൽക്കൽ വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, റഹിമല്ലാഹു അബദൻ യർഹമുനാ, നബിതങ്ങളോട് നേരിട്ട് എനിക്ക് തരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ബുദ്ധിയുള്ള ആളുകൾക്ക് ഇഷാറത്ത് മദീന, ബുദ്ധിയുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് സൂചിപ്പിച്ച് പറഞ്ഞാൽ തന്നെ കാര്യം അവർക്ക് പിടികിട്ടു. നിബിധങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഈ സാധുവായ മനുഷ്യൻ പറഞ്ഞു, റഹിമല്ലാഹു അബദൻ യർഹമുനാ, നമ്മക്ക് റഹ്മത്ത് ചെയ്യുന്ന ഓൽക്ക് അല്ല റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. നമ്മക്ക് റഹ്മത്ത് ചെയ്യുന്ന ഓൽക്ക് അല്ല റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങക്ക് തിരിഞ്ഞു, ഈ കാരക്കവന് പോണം. അങ്ങനെയാണ്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു സുഫത്തിന്റെ അഹലുകാരനാണല്ലോ, അധ്വാനിക്കാൻ പോകാനൊന്നും നേരമുണ്ടാവൂല. മുത്തഅല്ലിമീങ്ങളാവുന്ന സമയത്ത് അധ്വാനിക്കാൻ പോകേണ്ട ആളുകളല്ല, അവര് പഠിക്കേണ്ട ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് അബൂഹുറൈറ തങ്ങൾ പറയാണ്, ചില സമയത്ത് വിശന്നൊട്ടി വല്ലാതെ പ്രയാസപ്പെടും, ഒരു സംഗതി പോലും വിശപ്പ് മാറ്റാനുണ്ടാകൂല. ആ സമയത്ത് ചിലപ്പോ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കിടന്ന് മണലിലൂടെ ഇങ്ങനെ ഉരുളുന്ന സ്വഭാവം പോലും അബൂഹുറൈറ തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അബൂഹുറൈറ തങ്ങൾ പറയാണ്, വിശന്നൊട്ടിയിട്ട് ആ മണലിലൂടെ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് മറയാറുണ്ടായിരുന്നു പലപ്പോഴും, എന്നാലും ആളുകളോട് ചോദിക്കാൻ വലിയ മടിയാണ്. ഒരിക്കല്
അബൂഹുറൈറ തങ്ങൾ വഴിയിൽ ഇങ്ങനെ നിന്നു. എന്തിനാ? ആരെങ്കിലും വന്നാൽ കുറച്ച് ഭക്ഷണം കിട്ടണം, എന്നാതിട്ട് ചോദിക്കാനും പറ്റൂല. അങ്ങനെ നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നു. അപ്പോ അബൂഹുറൈറ തങ്ങൾ ഒരു ആയത്ത് ഓതിയിട്ട് ഇതിന്റെ തഫ്സീർ ഒന്ന് പറഞ്ഞു തരുമോന്ന് വെച്ചു. തഫ്സീർ കിട്ടലൊന്നും അല്ല അബൂഹുറൈറ തങ്ങളുടെ ആവശ്യം, പിന്നെയോ ഭക്ഷണം കിട്ടല. അബൂബക്കർ സിദ്ദീഖ് നിങ്ങൾ ഏതായത്തിന്റെ തഫ്സീറാ വേണ്ടത് ചോദിച്ചു. ആ തഫ്സീറും പറഞ്ഞു കൊടുത്ത് തങ്ങൾ അങ്ങ് പോയി. കാര്യം നടന്നില്ല, ഭക്ഷണം കിട്ടിയില്ല. പിന്നെ ഉമർ ബിൻ ഖത്താബ് വരുന്നു. ഉമർ ബിൻ ഖത്താബിനോട് ആയത്തിന്റെ തഫ്സീർ ചോദിച്ചു. ഉമർ ബിൻ ഖത്താബും തഫ്സീർ പറഞ്ഞു കൊടുത്ത് അങ്ങ് പോയി, ഭക്ഷണം കിട്ടിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് വരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂഹുറൈറ തങ്ങളെ നബിതങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഈ ആയത്തിന്റെ വിശദീകരണം തഫ്സീർ ഒന്ന് വേണ്ടിയിരുന്നു. തങ്ങൾക്ക് മനസ്സിലായി ഇത് തഫ്സീറിനൊന്നുമല്ല, ഭക്ഷണത്തിനാണ്. തങ്ങൾ പറഞ്ഞു അബൂഹുറൈറ വാ വീട്ടിലേക്ക് പോരി. അങ്ങനെ ചെന്നു വീട്ടിലിരുന്നു. നബിതങ്ങള് കയറി, അബൂഹുറൈറ തങ്ങൾ മുറ്റത്ത് തന്നെ നിന്നു. മുറ്റത്ത് തന്നെ നിന്നു. വേറൊരാളുടെ വീട്ടിലേക്ക് പോകുമ്പോ അങ്ങനെ അദബ് വേണം. ഇന്ന് ചില ആളുകളൊക്കെ നേരെ കയറിയിട്ട് അടുക്കളയിലേക്കാവും. നേരെ അടുക്കളയിൽ എത്തിയിട്ട് ആ അടുക്കളന്റെ വാതിലും പിടിച്ചിട്ട് മറ്റുള്ളവരോട് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ടാവും. വർത്താനം കേട്ട സ്വന്തം പെങ്ങളാന്ന് തോന്നിപ്പോകും. ആകെ സ്കൂളിൽ പഠിച്ച ബന്ധായിരിക്കും. തമ്മില് ഒരു ക്ലാസ് പഠിച്ചവരാണ്. ഇതാ ബന്ധം. അബൂഹുറൈറ തങ്ങൾ മുറ്റത്ത് തന്നെ നിന്നു. നബിതങ്ങൾ വന്നിട്ട് വിളിച്ചു അബൂഹുറൈറ വാ. അങ്ങനെയാണ് വീട്ടുകാരോട് സലാം പറഞ്ഞ് സമ്മതം ചോദിച്ചിട്ട് വീട്ടിലേക്ക് കയറാം. ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും, സുബ്ഹാനല്ലാഹ്, അടുക്കള ഭാഗത്തൂടെ ഒച്ചണ്ടാക്കാതെ ഇങ്ങനെ കയറി വരുന്ന ഒരു സാധനങ്ങൾ. ഡൈനിങ് ഹാളിൽ എത്തിയാലാണ് അറിയ ഈ സാധനം ഇവിടെ ഉണ്ട് എന്നുള്ളത്. വീട്ടുകാര് അതുപോലെ വീട്ടുകാരിയും അവര് സ്വതന്ത്രമായി ഇടപഴകുന്ന സ്ഥലമാണ് അവരെ സ്വന്തം വീട്. ഒരൊച്ചയുണ്ടാക്കാതെ വന്നാല് സുബ്ഹാനല്ലാഹ്, അത് വലിയ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. എത്ര വലിയ കൂട്ടുകാരായാലും കൂട്ടുകാരികളായാലും ഒരു വീട്ടിലേക്ക് കയറുമ്പോ ഒരു സലാം പറയണം. ഒന്നുമില്ല എന്നാലൊരു തൊണ്ട അനക്കിയിട്ട് ഒരൊച്ചയെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒരാൾ പുറത്തുണ്ട് എന്ന് അറിയിക്കുന്ന കോലത്തിൽ വീട്ടിലേക്ക് ചെല്ലാം. അങ്ങനെ വീട്ടിൽ കയറി ഇരിക്കുന്നു. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു ഗ്ലാസ് പാല് കണ്ട്. അപ്പൊ അബൂഹുറൈറ തങ്ങൾക്ക് വലിയ സമാധാനമായി, ഒരു ഗ്ലാസ് പാലുണ്ട്. അപ്പൊ നബിതങ്ങള് അബൂഹുറൈറ തങ്ങളുടെ മനസ്സിലൊരു ബേജാറുണ്ട്, ഒരു ഗ്ലാസ് പാലേ ഉള്ളു. ഈ ഒരു ഗ്ലാസ് പാല് തന്നെ കുടിക്കാൻ വേറെ ആളുകളോട് ഉണ്ടായാൽ വലിയ ഇടങ്ങേറാണ്. നബിതങ്ങളെങ്ങാനും സുഫത്തിന്റെ അഹലികാരിൽ നിന്ന് ബാക്കിയുള്ളവരെ കൂടെ വിളിക്കാൻ പറയോ, ഒരു ബേജാറുണ്ട്. നബിതങ്ങൾ ഈ പാല് കൊണ്ടുവച്ചിട്ട് അബൂഹുറൈറയോട് പറഞ്ഞു, അബൂഹുറൈറ, പള്ളിയിൽ ചെന്ന് ബാക്കിയുള്ള മുത്തല്ലിമീങ്ങളെ കൂടെ അങ്ങ് വിളിച്ചോന്ന്. അബൂഹുറൈറ തങ്ങൾ ആകെ ബേജാറായി. കാരണോ, സംഘാടകർ അവസാനല്ലേ ഭക്ഷണം കഴിക്കും, സംഘാടകർ അവസാനാണ് ഒക്കെ ചെയ്യുന്നത്. കാരണോ ഇവിടെ സംഘാടകൻ അബൂഹുറൈറ തങ്ങളാണ്, എല്ലാ ആൾക്കാരെയും വിളിച്ചു കൊണ്ടുവരിക. അവരൊക്കെ കുടിച്ചിട്ടേ അബൂഹുറൈറ തങ്ങൾക്ക് കുടിക്കാൻ പറ്റൂ. എല്ലാ ആളുകളെയും വിളിച്ചു കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാ ആളുകൾക്കും പാല് കൊടുത്തു. അവസാനം അബൂഹുറൈറ തങ്ങളും കുടിച്ചു. നബിതങ്ങൾക്ക് ഇശാറത്തു മതി. ഈ മനുഷ്യൻ വന്നിട്ട് പറയുന്നു, റഹിമല്ലാഹു അബദൻ യർഹമുനാ, നമ്മളോട് കരുണ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹ് കരുണ ചെയ്യട്ടെ എന്ന്. നബിതങ്ങൾ ഫഅമറ ബിദഫ്ഹി ഇലസ്സായിൽ, ആ ചോദിച്ചാക്ക് ആ കൊട്ടക്കാരൊക്കെ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഉസ്മാന് തങ്ങളിൽ നബിതങ്ങൾ പറഞ്ഞതാണല്ലോ, അവിടെ ഒരു അപ്പീലും ഇല്ല, നേരെ അത് എടുത്തങ്ങ് കൊടുത്തു. പക്ഷെ ഉസ്മാൻ തങ്ങളുടെ മനസ്സിൽ ആ കാലൊക്കെ നബിതങ്ങൾ തന്നെ തിന്നണം എന്നൊരു മോഹമുണ്ട്. ഈ മനുഷ്യനാ കൊട്ടക്കാരൊക്കെ ആയിട്ട് റൂമിന്റെ പുറത്തേക്ക് കടന്നപ്പോ ഉസ്മാൻ തങ്ങൾ നേരെ പിന്നിൽ ചെന്നു. എന്നിട്ട് ആ മനുഷ്യനോട് വില കൊടുത്തിട്ട് ആ കാരൊക്കെ കച്ചവടം ചെയ്തു. നിങ്ങൾ നോക്കണം, വെറുതെ വാങ്ങിക്കൊണ്ടുപോയതാണ് ആ സാധനം. വിലക്ക് വാങ്ങി രണ്ടാമതും റസൂലുള്ളാന്റെ അടുത്ത് കൊണ്ടുവച്ചു ഉസ്മാൻ തങ്ങൾ. ഇത് നബിതങ്ങൾ തിന്നണമെന്ന് ആഗ്രഹം. അങ്ങനെ നബിതങ്ങൾ തിന്നാൻ നോക്കുമ്പോ ആ മനുഷ്യൻ പിന്നെയും വന്നു. ആ മനുഷ്യൻ പിന്നെയും വന്നു. അയാള് പിന്നെയും പറഞ്ഞു, റഹിമല്ലാഹു അബദൻ യർഹമുനാ, നമുക്ക് റഹ്മത്ത് ചെയ്യുന്നോൽ കല്ലയും ചെയ്യട്ടെ. രണ്ടാമതും റസൂലുള്ള അയാൾക്ക് കൊടുത്തു.
അയാള് പോകുമ്പോൾ ഉസ്മാൻ തങ്ങൾ വേക്കെ തന്നെ ചെന്ന് പിന്നെയും വില കൊടുത്തു പറഞ്ഞു. ഇങ്ങനെ മൂന്ന് തവണ ആ മനുഷ്യന്റെ അടുത്ത് നിബിധങ്ങൾ കൊടുക്കും, ഉസ്മാൻ തങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. മൂന്ന് തവണ കച്ചവടം ചെയ്ത് വാങ്ങിക്കൊണ്ടുവന്നു. നാലാമത്തെ തവണ റസൂലുള്ളാഹി നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ അങ്ങ് നോക്കുമ്പോ ഈ മനുഷ്യൻ പിന്നെയും വരികയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് റസൂലുള്ളാഹ് അല്പം ഗൗരവത്തോടെ ആ മനുഷ്യനോട് ചോദിച്ചു, അസായിലുൻ അൻത അം ബായിഉ? അല്ല മോനെ, നീ ആവശ്യക്കാരനാണോ അല്ല ബിസിനസ്സുകാരനാണോ? നീ ആവശ്യക്കാരനാണോ അല്ല ബിസിനസ്സുകാരനാണോ? മൂന്ന് തവണ കൊടുത്തിട്ടും പിന്നെയും പിന്നെയും വന്ന ആളോട് നിങ്ങൾ ചോദിച്ചതാണ്. അപ്പയാണ് അല്ലാഹുവിനോ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ല പറയുന്നത്, ചോദിച്ച് വരുന്ന ആളുകളെ ഒരിക്കലും തന്നെ ആട്ടി ഓടിക്കരുതേ, ഒരിക്കലും നല്ല നിസ്സാരപ്പെടുത്തരുതേ. ഇന്ന് യാചകന്മാര് പാടില്ല എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത കാലങ്ങളിലൊക്കെ യാചകന്മാര് നിരോധിച്ച സ്ഥലങ്ങളാണ് ഭൂരിഭാഗവും. നാട്ടിലേക്ക് കടക്കുന്ന സ്ഥലത്ത് തന്നെ ബോർഡ് വെക്കുകയാണ്, യാചകന്മാർക്ക് പ്രവേശനമില്ല, ഭിക്ഷാടന നിരോധിത മേഖല എന്ന് പറഞ്ഞ് ബോർഡ് വെക്കും. ഓ സഹോദരന്മാരെ, അതേ അർഹതയില്ലാത്ത ആളുകൾ ഇതൊരു ബിസിനസ്സായി കണ്ടതിന്റെ പേരിലാണ് നാട്ടുകാരെ അങ്ങനെ ഒരു ബോർഡ് വെക്കേണ്ട അവസ്ഥയിൽ എത്തിയതെങ്കിലോ. ആ രൂപത്തിൽ ഭിക്ഷാടകരായ ആളുകൾക്ക് പ്രവേശനമില്ല എന്ന് നാട്ടുകാരായ ആളുകൾ കമ്മിറ്റി കൂടെയിട്ട് ബോർഡ് വെക്കുമ്പോ ആ സമയത്ത് തന്നെ മറ്റൊരു മീറ്റിംഗും കൂടെ കൂടണം, അല്ലെങ്കിൽ മറ്റൊരു സമിതി കൂടെ നമ്മൾ ഉണ്ടാക്കണോ? എന്തിനാണെന്നറിയുമോ? ഇങ്ങനെയുള്ള ചൂഷകന്മാരായ ആളുകളുടെ പേരില് യാചകന്മാർക്ക് തന്നെ അനുവാദമില്ല, യാചകന്മാർക്ക് തന്നെ പ്രവേശനമില്ല എന്ന് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അർഹരായ എത്രയെത്ര ആളുകളാണ് ബുദ്ധിമുട്ടുക. യാചകന്മാർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് വെക്കുമ്പോ തീരുമാനമെടുക്കുമ്പോ അർഹതയുള്ള ആളുകളെ കണ്ടുപിടിച്ച് സഹായിക്കാനുള്ള ഒരു സമിതി കൂടെ രൂപീകരിക്കണേ, ഒരു കമ്മിറ്റി കൂടെ നിർമ്മിക്കണേ. അമ്മസായില ഫലാതൻഹാറോ, ചോദിച്ച് വരുന്ന ആളുകളെ ഒരിക്കലും തന്നെ വിരട്ടി ഓടിക്കരുതോ. ബസ്സിൽ കയറുമ്പോ നമ്മളോട് ചോദിക്കുമ്പോ നിനക്ക് കഴിയുമെങ്കിൽ നീ കൊടുക്കുക, കഴിയില്ലെങ്കിൽ നീ അവനെ ഒന്നും പറയണ്ട, നീ തട്ടിപ്പിന്റെ ആളാണ് വെട്ടിപ്പിന്റെ ആളാണ് ഇതൊന്നും അവനോട് പറയണ്ട, അവൻ തട്ടിപ്പിന്റെ ആളാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് അതിനുള്ള നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ എടുത്തുകൊണ്ട് ആ നിയമങ്ങൾ അതിലെ വഴിക്ക് കൊണ്ടുപോയിട്ട് അതേ നിയമപാലകരായ ആളുകൾ അവനെ കൈകാര്യം ചെയ്യട്ടെ. നീ കൈകാര്യം ചെയ്യേണ്ടതില്ല. ഇന്ന് ആൾക്കൂട്ട കൊലപാതകങ്ങളും ആൾക്കൂട്ട മർദ്ദനങ്ങളും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എല്ലാ ആളുകളും കൂടിയിട്ട് ഒരുമിച്ചിട്ടൊരു മനുഷ്യനെ ചെറിയ വിഷയത്തിന്റെ പേരിൽ പോലും വളഞ്ഞിട്ട് തല്ലുന്ന കാലമാണ്. അല്ലാഹ് നല്ല ഇസ്സത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ മരിക്കാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനേ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള് അവിടുന്ന് പറയുന്നത് കാണാം, ശർറു ത്വആമി ത്വആമുൽ വലീമ, ഒരു വിവാഹ സൽക്കാരം അതാണ് ഏറ്റവും ശർറുള്ള ഭക്ഷണം. അതാണ് എങ്ങനത്തെ വലീമത്താണ് സൽക്കാരമാണെന്നറിയോ? യുദ്ആ ഇലൈഹിൽ അഗ്നിയാ വയുതറകുൽ മസാകീൻ,
മാത്രമേ ആ സൽക്കാരത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളൂ. ആ കല്യാണം VIP കൾക്ക് മാത്രമേ ഉള്ളൂ, നാട്ടിലെ സാധുക്കള് വിളിച്ചിട്ടില്ല. ഇങ്ങനത്തെ കല്യാണ സദ്യയില്ലേ, അത് ഏറ്റവും മോശമായ ഭക്ഷണമാണ്. അതുപോലെ നബി നിങ്ങൾ പറയുന്നു, വമല്ലം യുജിബിദ്ദാവ വഖദ് അസല്ലാഹ വറസൂല, മോനെ ആര് ക്ഷണിച്ചാലും അത് സ്വീകരിക്കണം. പണക്കാര് വിളിച്ചാലേ പോകൂ, പാവപ്പെട്ടവൻ വിളിച്ചാലത് മൈൻഡ് ചെയ്യൂല. അതുപോലെ പവറുള്ളവൻ വിളിച്ചാലേ പോകൂ, പവറില്ലാത്തവൻ വിളിച്ചാ പോകൂല. ഇങ്ങനത്തൊരു സ്വഭാവം പാടില്ല കേട്ടോ. ക്ഷണിച്ചിട്ട് ക്ഷണം സ്വീകരിക്കാത്ത ആളുകൾ ഫഖദ് അസല്ലാഹ വറസൂല. സുനനു സുഖറ എന്ന് പറയുന്ന കിതാബിലുള്ള ഹദീസാ, ഓ സഹോദരന്മാരെ, അതേ മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. മിസ്കീൻമാർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് കാര്യമാണ്. നിങ്ങൾ നോക്കൂ, അതേ സൂറത്തുൽ ഹാഖ അൽ ഹാഖ മൽ ഹാഖ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഹാഖയില്ലേ, ആ അൽ ഹാഖ എന്ന് പറയുന്ന സൂറത്ത്, അതിൽ ചില ആയത്തുകൾ കാണാം. നാളെ പരലോകത്ത് ഉണ്ടാകുന്ന സംഭവങ്ങളെയാണ് ആ ആയത്തുകളിലൂടെ പറയുന്നത്. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയാ, ഇടത് കൈയിൽ കിതാബ് കിട്ടപ്പെടുന്ന ആളുകൾ അവിടുന്ന് പറയാണ്, യാ ലൈതനീ ലം ഊത കിതാബിയാ, എനിക്ക് കിതാബ് കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതുപോലെ വലം മതിരിമാ ഹിസാബിയ, എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാലിയ, മരണത്തോടുകൂടെ എല്ലാം അങ്ങ് അസ്തമിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മാ അഗന അന്നീ മാലിയ, എന്നോ സ്വത്ത് കൊണ്ട് എനിക്ക് ഉപകാരമുണ്ടായില്ലല്ലോ. ഹലക്കല്ലീ സുൽത്താനിയ, എന്റെ അധികാരങ്ങളാണെങ്കിൽ നശിച്ചുവല്ലോ. ഹുദൂഹു ഫഖുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു സുമ്മ ഫീ സിൽസിലത്തിൽ റൂഹാ സബ്ഊന അതേ സബാനിയാക്കളായ മലക്കുകളോട് കൽപ്പന വരികയാണ്, ഹുദൂഹു ഫഖുല്ലൂഹോ പിടിച്ചവനെ ചങ്ങലക്ക് ബന്ധിക്കോ സുമ്മൽ ജഹീമ സല്ലൂഹോ നരകത്തിലേക്ക് അങ്ങട്ടോളോ സുമ്മ ഫീ സിൽസിലത്തിൻ ദറുഹാ സബ്ഊന ദിറാഅം ഫസ്ലുകൂഹോ, അതേ 70 മുഴം നീളമുള്ള ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് അവനെ നരകത്തിലേക്കിടോ. ഇങ്ങനെ നരകത്തിൽ പോകാൻ ഇവൻ ചെയ്ത കാര്യമെന്താണെന്നറിയോ? ഖുർആൻ തന്നെ പറയാണ്, ഇല്ലഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം, അവൻ അല്ലാഹുവിൽ വിശ്വസിക്കാത്തവനായിരുന്നു. മാത്രമല്ല വലാ യഹുള്ളു അലാ ത്വആമിൽ മിസ്കീൻ, മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്ത ആളുമായിരുന്നു. അഗതിയായ കുട്ടികൾ, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനം, അതിന്റെ പിരിവിന് വേണ്ടിയിട്ട് വരുമ്പോ വിഭാഗം നോക്കി കൊടുക്കാതെ. മിസ്കീൻമാരായ കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ നമ്മൾ ഉണ്ടാവുകയും അതിന് പ്രോത്സാഹനം നൽകുകയും വേണം. ഇത് ചെയ്യാതിരുന്ന കാരണത്താലാണ് ഈ ആളുകളെ നരകത്തിലേക്ക് പിടിച്ചങ്ങ് കൊണ്ടുപോകുന്നത്.
ഓ സഹോദരന്മാരെ, നിർത്തട്ടെ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളുടെയും മുന്നിൽ ഇങ്ങനെ വന്നിട്ട് കൈ നീട്ടുന്നവനല്ല. നിങ്ങൾ നോക്ക്, ചില ആളുകളുണ്ടാവും പുറത്ത് കാണുമ്പോ നല്ല ഡീസന്റിലെ അയാള് നടക്കൂ, ഒരാളുടെ മുന്നിലും അവന്റെ കാര്യങ്ങളും പറയാറില്ല, ഒരാളുടെ മുന്നിലും അവന്റെ വിഷമങ്ങൾ അവൻ നിരത്താറുമില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ നല്ല ആളുകളുണ്ട്. ആരോടും ചോദിക്കാതെ ഡീസന്റിൽ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോ അവന് നന്നായിട്ട് പരിചയമില്ലാത്ത ആളുകൾ വിചാരിക്കും അവൻ വലിയ മുതലാളിയാണ്, അവൻ വലിയ സമ്പന്നനാണെന്ന് വിചാരിക്കുന്നതാണ്. ഇങ്ങനെ ആരോടും ചോദിക്കാതെ നടക്കുന്ന ആ മിസ്കീന്മാരാണ് യഥാർത്ഥത്തിലുള്ള മിസ്കീന്മാരും. സഹോദരന്മാരെ, അതേ ആ രൂപത്തിലുള്ള മിസ്കീന്മാരായ ആളുകളില്ലേ, അവരെയാണ് നമ്മൾ കണ്ടറിഞ്ഞ് സഹായിക്കേണ്ടത്, അവർക്കാണ് നമ്മൾ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിൽ വെച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ നബി നിങ്ങളുടെ ചോദ്യം എന്നറിയോ? എന്നിൽ നിന്ന് ഒരു സംഗതി സ്വീകരിക്കുന്ന ആളാരാ? ആരാണ് എന്നോട് ഒരു കാര്യം മാത്രം ഏൽക്കുക? ഞാൻ പറയുന്നൊരു കാര്യം ആരാണ് ഏൽക്കുക? ആ ചോദ്യം ചോദിച്ചപ്പോ സൗബാന് തങ്ങൾ പറഞ്ഞു, അനാ, തങ്ങളെ ഞാൻ ഏൽക്കാം. തങ്ങൾ പറയാണ് ഞാൻ ഈ പറയുന്നത് ഏറ്റാൽ അതഖബ്ബലു ലഹൂബിൽ ജന്ന, അവന് സ്വർഗമുണ്ട് എന്ന് ഞാനും ഏൽക്കുന്നതാണ്. ഞാനൊരു കാര്യം പറയും, അക്കാര്യം നിങ്ങൾ ഏറ്റാൽ ആ ഏൽക്കുന്നവന് സ്വർഗമുണ്ടെന്ന് ഞാൻ തിരിച്ചുമേൽക്കാം. സൗബാന് നിങ്ങളെ ചാടി നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ഏറ്റുകൊള്ളാം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞ വിഷയം എന്താണെന്നറിയോ? മോനെ, നീ ഒരു മനുഷ്യനോടും ഒരു സഹായവും ചോദിക്കരുത്, ചെറുതും ചോദിക്കരുത്, വലുതും ചോദിക്കരുത്, ഒരു സഹായവും ആവശ്യപ്പെടരുത്. സുബ്ഹാനല്ലാഹ്. വീട്ടിന്റെ ഉമ്മറത്ത് കുത്തിനിട്ട് ഭാര്യനോട് ഇങ്ങനെ ഉറക്കെ വിളിച്ചോറിയും, ആ ചായങ്ങെടുത്തടിയും. അതുപോലെ സുബ്ഹാനല്ലാഹ്, ഏതെങ്കിലും മക്കൾ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടാ പറയും, ആ ചെരുപ്പ് ഇങ്ങോട്ട് എടുത്തു കൊണ്ടാടാന്ന്. ഇങ്ങനെ സഹായം തേടുന്ന ആളുകളുണ്ട്. സൗബാന തങ്ങളോട് പറയാണ്, ജീവിതത്തിൽ ഒരാളോടും ഒന്നും ചോദിക്കരുത്, ഇത് ഏൽക്കാൻ പറ്റോ? എന്നാ സ്വർഗം തരാമെന്ന് ഞാൻ ഏൽക്കുകയാ. സൗബാന തങ്ങൾ അങ്ങേറ്റു, വെറു ഏൽക്കലൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്. പറയാണ്, ഫകാന സൗബാനു യകഉ സൗതുഹു വഹുവ റാകിബുൻ ഫലാ യഖൂലു ലി അഹദിൻ നാവിൽനീ ഹത്താ യൻസില ഫയഖുദഹു. സൗബാന തങ്ങൾ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ തങ്ങളുടെ കയ്യിലുള്ള ചാട്ടവാറ് മുകളിൽ നിന്ന് നിലത്ത് വീണു പോയാൽ അവിടുന്ന് ഒരൊറ്റ കുട്ടിയോട് പോലും പറയൂല, അതങ്ങ് എടുത്തതാന്ന് പറയൂല. അവിടുന്ന് ആ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ടത് എടുത്ത് പിന്നെയും കയറും. അത്ര വരെ ഒരാളോടും ഒരു കാര്യവും ചോദിക്കാതെ ജീവിച്ച മഹാൻ, ഒരാളോടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം, അത് നല്ല സ്വഭാവമല്ല. പരമാവധി നമ്മളുടെ ആവശ്യം നമ്മളെ കൊണ്ട് ചെയ്ത് വീട്ടാൻ കഴിയുന്നത് വരെയേ നമ്മൾ തന്നെ ചെയ്യണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. നബിതങ്ങൾ ഒരിക്കൽ ആയിഷ ബീവിയുടെ മുന്നിൽ വെച്ച് ദുആ ചെയ്യാൻ, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, പടച്ചോൻ എന്നെ മിസ്കീനായി ജീവിപ്പിക്കണം. മിസ്കീന്മാരോട് കൂടെ എന്നെ നീ ഒരുമിച്ചു കൂട്ടുകയും വേണം. യൗമൽ ഖിയാമ, ഖിയാമത്തെ നാളിൽ. ആയിഷ ബീവി ചോദിച്ചു, വലിമയാ റസൂലുള്ളാ,
തങ്ങളെ എന്തിനാണ് ഈ മിസ്കീന്മാരോടുകൂടെ തന്നെ വേണമെന്ന് ദുആ ചെയ്യുന്നത്? ആ സമയത്ത് തങ്ങൾ പറഞ്ഞു, ലിഅന്നഹും യദ്ഖുലൂനൽ ജന്നത ഖബ്ലൽ അഗ്നിയാഇ ബി അർബഈന ഖരീഫ. നാട്ടിലുള്ള മുതലാളിമാര് സ്വർഗത്തിൽ കടക്കുന്നതിന്റെ 40 കൊല്ലം മുമ്പ് നാട്ടിലുള്ള പാവങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പണക്കാരായ ആളുകൾ കടക്കുന്നതിന്റെ മുമ്പ് സ്വാലിഹീങ്ങളായ മിസ്കീന്മാരായ ആളുകൾ സ്വർഗത്തിൽ കടക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, യാ ആയിഷ ലാ തറുദ്ദിൽ മിസ്കീന, നീ മിസ്കീന്മാരെ മടക്കി വിടല്ലേ മോളെ. വലോപിശക്തി തമ്ര, അതൊരു കാരക്കച്ചുള കൊണ്ടാണെങ്കിലും ഒരു കാരക്കയുടെ ഭാഗം കൊണ്ടാണെങ്കിലും ഒരു കഷ്ണം കൊണ്ടാണെങ്കിലും അവരെ നീ വെറും കൈയോടെ മടക്കി വിടല്ലേ മോളെ. തങ്ങൾ പറയുന്നു, യാ ആയിഷ അഹിബ്ബിൽ മസാകീൻ വഖർബിഹിം ഫഇന്നല്ലാഹ യുഖർബുക യൗമൽ ഖിയാമ. മോളെ ആയിഷ, പാവപ്പെട്ടവരോട് നല്ല സ്നേഹം കാണിക്കണം കേട്ടോ. പാവപ്പെട്ടവര് വീട്ടിലേക്ക് വന്നാൽ അവരെ വെറും കൈയോടെ മടക്കി വിടരുത് കേട്ടോ. ഭർത്താവാകുന്ന റസൂലുള്ള ഭാര്യയോട് നൽകുന്ന ഉപദേശങ്ങളാണ്. എന്നാൽ ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന ഭർത്താവ്, ഓഫീസിലേക്ക് പോകുന്ന ഭർത്താവ്, കച്ചവടത്തിന് വേണ്ടി പോകുന്ന ഭർത്താവ്, ആ ഭർത്താവ് ഭാര്യയോട് പറയും, മോളെ വീട് റോഡ് സൈഡിലാണെന്നറിയാലോ, ഗേറ്റ് പൂട്ടാൻ മറക്കരുത് കേട്ടോ. എന്തേ കാരണമെന്നറിയോ? യാചകന്മാര് ചോദിച്ചു വരുന്ന ആളുകളുണ്ടാവും, പിരിവിന് വരുന്നവരുണ്ടാവും, റിസീവർമാരുണ്ടാകും. ഇനി ഏതെങ്കിലും ഒരാള് ഗേറ്റ് തുറന്ന് ബെല്ലടിച്ചാല് ജനലിന്റെ ഉള്ളിലൂടെ ഒന്ന് നോക്കിയിട്ട് ആരാന്ന് തരപ്പെടുത്തിയിട്ട് ആരാന്ന് ഉറപ്പുവരുത്തിയിട്ട് വല്ല പിരിവുകാരോ പാവപ്പെട്ടവരോ ആണെങ്കില് മോളെ നീ ഒരു നയാ പൈസ കൊടുക്കല്ലേ മോളെ. വാതില് തുറക്കണ്ട മോളെ. ഇങ്ങനെയല്ലേ എന്നുള്ള ഭർത്താക്കന്മാര് ഉപദേശിക്കാറുള്ളത്? എന്നാ തങ്ങളുടെ ഉപദേശം അങ്ങനെയല്ല. യാഇഷ അഹിബ്ബിൽ മസാകീൻ, മിസ്കീന്മാരെ നന്നായി സ്നേഹിക്കണം. മിസ്കീന്മാർ, ആ മിസ്കീന്മാരെ ഒരിക്കലും തന്നെ നീ മടക്കി വിടാനും പാടില്ല. സുബ്ഹാനല്ലാഹ്. നിർത്തട്ടെ സഹോദരന്മാരെ. അതേ സ്വർഗത്തിലുള്ള അഹ്ലികാരിൽ ഏറ്റവും കൂടുതൽ മിസ്കീന്മാരാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ നോക്കി, അമ്പിയാക്കന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന നബിയാരാണ്? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. സ്വഹാബത്തിന്റെ കൂട്ടത്തില് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള്. എന്നാൽ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്നത് മുതലാളിയായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളല്ലേ? കാരണം എത്ര കണക്കുകളാണ് അവിടെ ബോധിപ്പിക്കാനുള്ളത്, എത്രയാണ് അവിടെ കണക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ അഹീനി മിസ്കീനാ വാ അമിത്നി മിസ്കീനാ വഷർനി ഫീ സുംറത്തിൽ മസാകീൻ. ങ്ങൾ പറയാണ് മുഅ്ജമുൽ കബീറിൽ മഹാന്മാരെ ഉദ്ധരിക്കുകയാണ് ഉസാമ റളിയല്ലാഹു അൻഹു തൊട്ട്. നബി തങ്ങൾ പറയുന്നു, ഖുംതു അലാ ബാബിൽ ജന്ന, ഞാൻ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുക്കൽ ഇങ്ങനെ നിന്നു. ഫറായത്തു അക്സറ അഹ്ലിഹാ അൽ മസാകീൻ, ആ സ്വർഗത്തിന്റെ അഹ്ലികാരിൽ ഏറ്റവും കൂടുതൽ മിസ്കീന്മാരെയാണ് ഞാൻ കണ്ടത്. അത് മാത്രമല്ല തങ്ങൾ പറയുന്നത്, വറായത്തു അസ്ഹാബൽ ജിദ്ദി മഹബൂസീന ഇല്ലാ മൻ കാന
من أهل النار فإنه أمر بهم إلى النار കുറെ മുതലാളിമാരെയും ഞാൻ കണ്ടു. എന്താ മുതലാളിമാരെ അവസ്ഥ? നരകാവകാശികളൊക്കെ നരകത്തിൽ പോയിട്ടുണ്ട്, എന്നാൽ സ്വർഗാവകാശികളായ മുതലാളിമാരില്ലേ? അവര് സ്വർഗത്തിലെ കവാടത്തിലെ അടുക്കല് തടയപ്പെട്ടവരോ? അവരെ അവിടെ നിർത്തപ്പെട്ടിരിക്കുകയോ? എന്നാൽ ആ സ്വർഗത്തിൽ അഹലികാരിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് അൽ മസാക്കീൻ. മിസ്കീൻമാർ, അവരുടെ സ്വത്ത് നല്ല സൂക്ഷ്മതയോടെ അവരുമായിട്ടും നമ്മൾ ഇടപെടണം. വക്കാന ഹസ്സാൻ ഇബ്നു അബീ സിനാൻ. കാണാം സഹോദരന്മാരെ, റൂഹിൽ ബയാനിൽ ഒരു ചെറിയ ചരിത്രം കാണാം. ഹസ്സാൻ ഇബ്നു അബീ സിനാൻ എന്ന് പറയുന്ന മഹാൻ ലാ യനാമു മുൽതജിയ, അവിടുന്ന് കിടന്നുറങ്ങിയിട്ടില്ല, കിടന്ന് അവിടുന്ന് ഉറങ്ങിയിട്ടില്ല. വലായ ഉക്കുലു സമീന, നല്ല നെയ്യുള്ള ഭക്ഷണങ്ങൾ അവിടുന്ന് കഴിച്ചിട്ടുമില്ല. വലായ സുറബു ഭാരിത, തണുപ്പുള്ളത് കുടിച്ചിട്ടുമില്ല. സിത്തീനസന, അറുപത് കൊല്ലം കിടന്നുറങ്ങിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മൾ വരെ രണ്ടു ദിവസം ഉറക്കം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇന്നൊരു ലെവല് കിട്ടുന്നില്ല എന്ന് പറയാം. മഹാനവറുകൾ 60 കൊല്ലം കിടന്നൊന്ന് സ്വസ്ഥായിട്ട് ഉറങ്ങിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെയും സൂക്ഷ്മതയോടെ ജീവിച്ചൊരു മനുഷ്യൻ. ഫർഉയ ഫിൽ മനാമി ബഅദമാ മാത്, ആ മഹാൻ മരണപ്പെട്ടതിന്റെ ശേഷം അവിടുത്തെ സ്വപ്നത്തിൽ കാണുകയാണ്. ഫഖീല ലഹു മാ ഫഅല അല്ലാഹു ബിക, എന്തേ നിങ്ങൾ അല്ല ചെയ്തത് എന്ന് ചോദിച്ചു. ഇത്രയും സൂക്ഷ്മതയോടെ ജീവിച്ച ആളല്ലേ, എന്താണ് അല്ലാഹു തആല ചെയ്തത്? ആ മഹാനവറുകൾ പറഞ്ഞു, ഖൈറ, നല്ല തന്നെയാണ്. വയറ അന്നി മഹ്ബൂസുൻ അനിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്തേ കാരണം? ബിഇബ്റത്തിനിസ്തഅർതുഹാ ഫലം അറുദ്ദഹാ, ഒരാളടുത്തുനിന്ന് ചെറിയൊരു സൂചി ഞാൻ വായ്പ വാങ്ങിയിരുന്നു. നമ്മൾ വലിയ ഗൗരവത്തിൽ ചിന്തിക്കണം. ഒരാളുടെ കയ്യിൽ നിന്നൊരു ചെറിയ സൂചി ഞാൻ വായ്പ വാങ്ങിയിരുന്നു, അത് മടക്കി കൊടുത്തിട്ടില്ല. അക്കാരണത്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് തടയപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അല്ലാഹു തആല എല്ലാ ബാധ്യതകളും നിറവേറ്റാനുള്ള വലിയ തൗഫീഖ് നമുക്ക് നൽകട്ടെ. ചോദിച്ചു വരുന്ന ആളുകൾ ഒരിക്കലും തന്നെ വെറും കയ്യോടെ മടക്കാൻ പാടില്ല. അവരെ അവഗണിക്കാനും വരട്ടി ഓടിക്കാനും പാടില്ല. അവസാനം നബി തങ്ങളോട് അല്ലാഹു തആല പറയുകയാണ്, തങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് തന്ന ധാരാളം അനുഗ്രഹങ്ങളില്ലേ, അതിനെ എടുത്തിങ്ങനെ പറയണം കേട്ടോ, അതിനെ എടുത്തെടുത്തിങ്ങനെ പറയണം. അനുഗ്രഹം കിട്ടിയാ പറയണം. എന്നാ ഇന്ന് നമ്മളുടെ സ്വഭാവം നേരെ തിരിച്ചാണ്. ചില ആളുകൾ ഇങ്ങനെ പറയും, വലിയ നഷ്ടം സംഭവിച്ചാല്, ബിസിനസ് നടത്തിയിട്ട് വലിയ നഷ്ടം സംഭവിച്ചാൽ കാണുന്ന ആളുകളോട് മുഴുവനും പറയും, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എന്നാ ലക്ഷങ്ങളെ ലാഭം കിട്ടിയാലോ അത് പറയാറുമില്ല. അല്ലതെന്ന നിഴമത്ത് ഒരാളോടും പറയൂല. ലാഭമുണ്ടായാൽ അത് മറച്ചു വെക്കും, നഷ്ടമുണ്ടായാൽ അത് എടുത്തെടുത്തിങ്ങനെ പറയുന്ന സ്വഭാവമല്ലേ നമ്മളുടേത്. എന്നാൽ നബി തങ്ങളോട് അല്ല പറയുന്നത്, തങ്ങളെ കിട്ടിയ അനുഗ്രഹങ്ങൾ എടുത്തെടുത്തിങ്ങനെ പറയണം കേട്ടോ.
അതുകൊണ്ടാ നബി തങ്ങൾ പറഞ്ഞത് വാന അവ്വലു ശാഫിഉ, ഞാനാണ് ആദ്യം ശുപാർശ ചെയ്യുന്ന ആള്. അതുപോലെ വാന അവ്വലു മുസഫ്, എന്റെ ശുപാർശയാണ് ആദ്യം തന്നെ സ്വീകരിക്കപ്പെടുക. ലാ ഫഖ്റാം, ഇത് പവർ പറയല്ല, യാഥാർത്ഥ്യം പറയുകയാണ്. അതുപോലെ അന അത്ഖാകും വാന അഖ്ഷാകും, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള ആള്. അതുപോലെ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ആളും ഞാനാണ്. വലാ ഫഖ്റാ, ഇതും ഞാൻ പവർ പറയുകയല്ല. അല്ലാ തന്ന നിഅമത്ത് എടുത്ത് കാണിക്കണം, അല്ലാ തന്ന നിഅമത്ത് എടുത്ത് പ്രകടിപ്പിക്കുകയും പറയുകയും വേണം. നല്ല ഡ്രസ്സ് ധരിക്കാൻ വകുപ്പുള്ളവനാണോ അത് തന്നെ ധരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നല്ല ബ്രാൻഡഡ് ഡ്രസ്സ് ധരിക്കാൻ കഴിവുള്ളവൻ അത് ധരിക്കണം, കുഴപ്പമില്ല. അല്ലാ തന്ന നിഅമത്ത് അങ്ങനെ കാണിക്കുകയാ വേണ്ടത്, എടുത്തു പറയുകയാ വേണ്ടത്. അതുപോലെ നല്ല വീട് വെക്കാൻ കഴിയുന്നവന് വീട് വെക്കാം. അതുപോലെ ആവശ്യമുള്ള ആളുകൾക്ക് നല്ല വാഹനം വേണമെങ്കിൽ വാങ്ങാം, യാതൊരു കുഴപ്പവുമില്ല. അല്ലാ തന്ന നിഅമത്തുകളല്ലേ, അല്ലാ തന്ന നിഅമത്ത് പറയാം. കാരണം ഫഇന്ന തഹദ്ദുസ ബിഹാ ശുക്റുല്ലഹ, അല്ലാ തന്ന നിഅമത്ത് എടുത്തു പറയുക എന്നുള്ളത് അല്ലാഹുവിന് ചെയ്യുന്ന നന്ദിയാണ്. ആ നിഅമത്തിനുള്ള നന്ദിയാണ് കേട്ടോ. അല്ലാ തന്ന നിഅമത്ത് അവസാന ആയത്താണ് ഇൻഷാ അല്ലാ. ഈ ആയത്ത് കൂടുതൽ വിശദീകരണങ്ങളൊന്നും നടത്തുന്നില്ല. ഞാൻ ഇന്നിത് അവസാനിപ്പിക്കണം എന്ന നിലക്കാണ്. സമയം കുറച്ച് വൈകിയിട്ടുണ്ട് എന്നറിയാം. നാളെ സമാപനമായതുകൊണ്ട് ദീർഘമായിട്ട് ഒരു വിഷയവും ഇത് സംബന്ധിയായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവൂല എന്ന് കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് ചെറിയ രൂപത്തിൽ ഇതങ്ങ് സമാപിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ തന്നെ വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാ നാളെ നമുക്ക് സംസാരിക്കാനും ഉണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനെ കണ്ടു. അയാളെ കോലം നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആകെ മുഷിഞ്ഞ കോലത്തിലാണ് അയാൾ ഉള്ളത്. നബി തങ്ങൾ ചോദിച്ചു, അലക്ക മാലുൻ, നിനക്ക് സമ്പത്തില്ല എന്ന് ചോദിച്ചു. നിനക്ക് മുതലില്ലടാ, നിന്റെ കയ്യിൽ കാശ് ഇല്ല എന്ന് ചോദിച്ചു. അയാള് പറഞ്ഞു, മീൻ പുല്ലി അൻവായിൽ മാലി, ഏത് മാലാദങ്ങളെ വേണ്ടത്, എല്ലാ ഐറ്റംസും നമ്മളെ കയ്യിലുണ്ട്. ചെറിയ ആളൊന്നുമല്ല, നല്ല മുതലാളിയാണ്. നോക്കുമ്പോ ഏറ്റവും മുഷിന്ന ഡ്രസ് ഇട്ട് ഇങ്ങനെ നടക്കുക. നബിതങ്ങൾ പറഞ്ഞു, മോനെ അല്ല തന്നെ നിഅമത്തല്ലേ, ആ നിഅമത്ത് നിനക്കൊന്ന് കാണിച്ചുകൂടെ. കാരണം ഫഇന്നല്ലാഹു യുഹിബ്ബു അയ്യറാ അസറഹു അലാ അബ്ദിഹി, അല്ലാഹുവിന്റെ നിഅമത്തിന്റെ അസറുകൾ അത് അടിമയിൽ കാണുന്നതിന് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന് അത് ഇഷ്ടമാണ്. തന്ന നിഅമത്തുകൾ അത് എടുത്തു പറയുന്നതും അത് കാണിക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണ് കേട്ടോ. തിന്നുന്ന സ്ഥലത്ത് ചോറ് തിന്നാൻ വകുപ്പുള്ളവന് സുബ്ഹാനല്ലാഹ് വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നല്ല ഭക്ഷണത്തിന് വകുപ്പുള്ളവന് ഏറ്റവും മോശമായതും കഴിച്ച് പശിയടക്കണമെന്ന നിർബന്ധവും ഇസ്ലാമിലില്ല. തങ്ങൾ പറയുന്ന ശുഅബിൽ ഇമാനിൽ കാണുകയാണ് അംറുബ്ന ശുഅയ്ബ് തങ്ങൾ അവിടുന്ന് ഉദ്ധരിക്കുന്നു. അന്നൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി തങ്ങൾ പറയുന്നു, കുലോ നിങ്ങൾ ഭക്ഷിച്ചോളൂ, വശ്രബോ നിങ്ങൾ കുടിച്ചോളൂ, വത്തസദ്ദഖൂ നിങ്ങൾ സദഖയും ചെയ്തോളൂ, ഫീ ഗൈരി മുഹയ്യലതിൻ വലാ സറഫ്, അതേ അമിതവ്യയം കാണിക്കണ്ട, അഹങ്കാരവും കാണിക്കണ്ട. ഞാൻ ഇട്ടത് വലിയ വിലപിടിപ്പുള്ള വസ്ത്രമാണെന്നുള്ള അഹങ്കാരത്തിനല്ല നീ ധരിക്കേണ്ടത്, അല്ലാ തന്നതാണല്ലോ, അത് കാണിക്കുന്നത് അല്ലാഹ്ക്ക് ഇഷ്ടമാണല്ലോ. ആ നിലക്ക് നിനക്ക് വസ്ത്രം ധരിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, അതുപോലെ നല്ല വെള്ളവും കുടിക്കാം. കാരണം ഫഇന്നല്ലാഹു യുഹിബ്ബു അയ്യറാ അസറ നിഅമത്തി അലാ അബ്ദിഹി,
അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ അടിമയിൽ ഇങ്ങനെ കാണുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഓ സഹോദരന്മാരെ, ഈ ആയത്തിന്റെ വിശദീകരണമായിട്ടോ മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ അലിംത ഖൈറാ ഇദാ അമിൽത ഖൈറാ, അതേ നീ ഒരു ഖൈർ അറിഞ്ഞാൽ അല്ലെങ്കിൽ പ്രവർത്തിച്ചാൽ, ഫഹദ്ദിസ് ഇഖ്വാനക, നിന്റെ സഹോദരന്മാരോട് നീ അത് പറഞ്ഞോ. നീ തഹജ്ജുദ് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ നിന്റെ കൂട്ടുകാരനോട് പറയാം. എന്തിനാണെന്നറിയോ? ലിയത്തദൂബിക്ക, അവനും നിന്നെപ്പോലെ ആവാനാണ് ഞാൻ ഇന്ന് ദുഹ നമസ്കരിച്ചു എന്ന് കൂട്ടുകാരനോട് പറയുമ്പോ, അല്ലാ എനിക്കും നാളെ മുതൽ ദുഹ നമസ്കരിക്കണം എന്നൊരു തോന്നൽ അവനുണ്ടാവണം, അതിനു വേണ്ടിയിട്ട് വേണമെങ്കിൽ നിനക്ക് പറയാം. ഇല്ല അല്ലാഹദാ ഇന്നമായുസ്സിനോ ഇദാലം യതലമ്മന റിയാ, നിസ്കരിച്ച ആളാണെന്ന റിയാഅിന് വേണ്ടിയിട്ടല്ല, ഞാൻ ദുഹ നിസ്കരിക്കുന്ന ആളാണെന്ന് അവനെ കാണിക്കാനുമല്ല, പിന്നെയോ അവനും അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് വേണമെങ്കിൽ ചെയ്ത കാര്യങ്ങൾ പറയാം കേട്ടോ. ഷഫിയുന മുഹമ്മദുർ റസൂലുള്ളാഹി നല്ല നിഴമത്തുകളൊക്കെ പറയണം. നഷ്ടം വന്നാ മാത്രം പള്ളിയിൽ ഉസ്താദിന്റെ അടുത്തെന്ന് പറയുന്നു, നഷ്ടം വന്നാ മാത്രം തങ്ങന്മാരെ കാണും. എന്താ പറയാ, തങ്ങളെ 100,000 വീണുപോയി, അതപ്പ കിട്ടിയതെന്ന് പറയില്ല, വീണുപോയാലേ തങ്ങളോട് ദ്വാരക്കം പറയും. ഇങ്ങനെ നഷ്ടം മാത്രം, നല്ലത് കിട്ടിയാലാ പറയേണ്ടത് അൽഹംദുലില്ലാ എന്റെ ബിസിനസ്സിൽ 1 കോടി ലാഭം കിട്ടി കേട്ടോ പറയണം. പറയാൻ കഴിയണം, പോസ്റ്റർ ഒട്ടിച്ച് നാട് നിങ്ങളെ പ്രചരിപ്പിക്കാന്നല്ല എന്റെ മേന. പിന്നെയോ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ എടുത്തെടുത്ത് പറയണം, അത് റിയാഅിനുമല്ല അഹങ്കാരത്തിനും വേണ്ടിയിട്ടല്ല. അല്ലാഹ് തന്ന നിഅമത്ത്. അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, സ്വഹാബത്തിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു വാതോരാതെ സ്വഹാബത്തിന്റെ മദഹ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങളെ സ്വഭാവം എങ്ങനെയെന്ന് പറഞ്ഞു തരുമോ. തങ്ങള് പറഞ്ഞു, ഞാൻ വളരെ മോശക്കാരനാണ്. അപ്പൊ ചോദിച്ച ആള് ചോദിച്ചു, അല്ല തങ്ങളെ ഖുർആനില് വാക്കില്ലേ അമ്മാ ബി നിഅമത്ത് റബ്ബിക ഫഹദീസ്, കിട്ടിയ അനുഗ്രഹം പറയണോന്ന്. ഇത് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്നോട് ആരെന്ത് ചോദിച്ചാലും ഞാൻ അവരെ വെറുതെ വിടാറില്ല, ഞാൻ അവരെ വെറും കയ്യോടെ മടക്കാറില്ല. തങ്ങളെ തങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല സ്വഭാവങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു. കാരണം എന്താ, അല്ലാഹ് തന്ന നിഅമത്താണ്, അത് എടുത്തു പറയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സന്തോഷവും വലിയ റാഹത്തുമുള്ള അമലായി നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാവട്ടെ. ധാരാളം വിശദീകരണങ്ങൾ ഇനിയും പറയാനുണ്ട് ഇൻഷാഅല്ലാഹ്. തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ നമ്മൾ ഈ സംസാരിച്ചത് മുഴുവനും അവൻ കബൂലാക്കി തരുമാറാവട്ടെ. നമ്മൾ ഈ ഇരുന്നത് മുഴുവനും അല്ലാഹു തആല വലിയ അമലാക്കി തരുമാറാവട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിലെ രാത്രികളിലാണ് ഈ ഇരുത്തം എന്നത് വലിയ പോരിശയാണ്. അല്ലാന്റെ മാസമെന്ന് അല്ലാ ഹബീബായ തങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ച മാസമാണ്. അതുകൊണ്ട് ഈ ഇരുത്തം വലിയ ഇരുത്തമാണ്, വലിയ സവാബ് കിട്ടുന്ന ഇരുത്തമാണ്. അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാവട്ടെ ഇൻഷാ അല്ലാ. നാളെ നമ്മുടെ സമാപനമാണ്. എല്ലാ ആളുകളും മഗ്രിബ് കഴിഞ്ഞ് ഉടനെ